ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവാം. എല്ലാവരും എത്തിയോ? ശേഷം ആയതുകൊണ്ട് എല്ലാവരും ഉറങ്ങി തൂങ്ങായിരിക്കും അല്ലേ? ഓക്കെ, നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവുകയാണ്. അപ്പൊ എന്താണ് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാളെ, എന്തൊക്കെയാണ് അതില്, എന്നുവെച്ചാൽ ഒന്നുകൂടെ ഫസ്റ്റ് മൊഡ്യൂളിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആയിരിക്കും സെക്കൻഡ് മൊഡ്യൂൾ. അതിൽ നമ്മൾ ജസ്റ്റ് എന്താണ്, നമ്മൾ കഴിഞ്ഞ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിൻ, അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡിംഗ് എങ്ങനെയാണ്, സ്ട്രെസ് എങ്ങനെയാണ്, സ്ട്രെയിൻ എങ്ങനെയാണ്. അപ്പൊ സ്ട്രെസ്സും സ്ട്രെയിനും വരുമ്പോ നമ്മുടെ ഒരു മെറ്റീരിയലിൽ ഉണ്ടാകുന്ന മാറ്റം എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്, അതുപോലെ ഹുക്സ് ലോ, ഇതെല്ലാം നിങ്ങൾ ഫിസിക്സിലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിൽ വരുന്ന കുറച്ച് ഫസ്റ്റ് മൂന്ന് പോർഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളിനെ. അപ്പൊ അതിൽ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ടൈപ്സ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ ആ ഭാഗത്ത് വരും. അവിടെയാണ് ഹുക്സ് ലോയും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഈ ഒരു പോർഷനിൽ നിന്ന് സ്ഥിരമായി ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ആ പോർഷൻ എത്തുമ്പോൾ പറയാം, നിങ്ങൾ അത് നോട്ട് ചെയ്യാം. പിന്നെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ സ്ട്രെസ്സസ് ആണ്. ടെമ്പറേച്ചർ കാരണം സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്, പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ തേർഡ് പോർഷനിൽ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോ ഈ മൂന്ന് പോർഷനും സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ മറ്റു മൊഡ്യൂളുകളെ അപേക്ഷിച്ച് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന പ്രോബ്ലംസും ആണ് ഇതിൽ വരാറുള്ളത്. അപ്പൊ എങ്ങനെയാ, ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല, സമയം നോക്കാം. അപ്പോ ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷൻ. ഓക്കെ, അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾക്ക് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആണ്. ഒരു മെറ്റൽസിന്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് സ്ഥിരമായി എല്ലാ എക്സാമിനും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് നമ്മുടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം വേണ്ട ആറെണ്ണം ഒക്കെ എഴുതാനായിരിക്കും പറയാറുണ്ടാവുക. സെക്കൻഡ് പാർട്ടിലാണ് ഇത് അധികവും ചോദിച്ചു കണ്ടിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അയച്ചു തന്നില്ലേ, അതിൽ തന്നെ നിങ്ങൾക്ക് അനലൈസ് ചെയ്താൽ കാണാൻ സാധിക്കും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. വെറുതെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് പേര് മാത്രം എഴുതിയാൽ മതി, മാർക്ക് കിട്ടും. ഇനി അതല്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഓരോന്നും എന്താണെന്നും കൂടെ എഴുതണം. അപ്പൊ ഇതിലെ ചില ടേംസ് എല്ലാം നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, എല്ലാം പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് അതൊന്നുകൂടെ റീകളക്ട് ചെയ്യാം, അതല്ലേ നല്ലത്. പുതിയതായിട്ടൊന്നും നമ്മളിവിടെ പഠിക്കുന്നില്ല, പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്കൊന്നുകൂടെ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. Properties which are associated with the ability of the materials to resist mechanical forces and external forces. ഒരു മെറ്റീരിയലിന് എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സസും അതുപോലെ മെക്കാനിക്കൽ ഫോഴ്സസിനെയും റെസിസ്റ്റ് ചെയ്യാനുള്ള അതിന്റെ കഴിവിനെയാണ്, അത്തരം കഴിവുകളെയാണ് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? നമ്മളൊരു മെറ്റീരിയലിന് പുറമേ നിന്ന് ഒരു ലോഡ് കൊടുക്കുകയാണ്, ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോ അതിന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും നേച്ചർ എന്താ, അതിന് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കണം അല്ലെ. നമ്മളടിച്ച് നമ്മൾ തിരിച്ചടിക്കും, അതുപോലെ തന്നെയാണ് മെറ്റീരിയൽസ്. നമ്മൾ അതിലേക്ക് ലോഡ് കൊടുക്കുമ്പോൾ അത് അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അത്തരം പ്രോപ്പർട്ടീസിനെയാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓരോന്നും എന്താണെന്ന് നമുക്ക്, ഫസ്റ്റ് വൺ സ്ട്രെങ്ത്. ഫസ്റ്റ് വൺ ആണ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ബ്രേക്ക് ഡൗൺ. അതായത് പൊട്ടിപ്പോവാൻ പോകുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ, അതിന് റെസിസ്റ്റ് ചെയ്യുക. ഒരു സ്ട്രോങ് ആണെന്നൊക്കെ നമ്മൾ പറയൂ അല്ലെ. സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ബ്രേക്ക് ഡൗൺ, പൊട്ടിപ്പോവാതെ അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രമാത്രം ഓർത്ത് വെച്ചു, എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു റെസിസ്റ്റ് ബ്രേക്ക് ഡൗൺ ഇസ് നോൺ ആസ് സ്ട്രെങ്ത്. ക്ലിയർ? ഇനി സെക്കൻഡ് വൺ ആണ് സ്റ്റിഫ്നെസ്. സ്റ്റിഫ്നെസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, നോക്കാം. എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ
to resist deformation. Rendrasham vandittunde typing mistake aanu. Ability of a material to resist deformation. Adhaayathu nammude porame ninnu load kodukku alle. Appo load kodukkumba adhil endengil deformation ennu vandittengil shape lo dimension lo vyathyasam varam. Chalappo stable aayi nilkkunna oru vasthuvile nammal external oru load kodukkaanennendengil adinte shape il maattam varam. Chalappo length koodam korayam, chalappo thickness koodam korayam, ingane endengil oru deformation allengil cheriyoru inclination adhil undaavu, oru tilt. Tilt alla oru cherudayittum chirinju povunna oru tendency undaavam. Appo athara സംഭവങ്ങളെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ എബിലിറ്റിനെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് ഡിഫോർമേഷൻ ഉണ്ടാവാതിരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആ മെറ്റീരിയൽ സ്റ്റിഫ് ആണ് ക്ലിയർ ഇനി അടുത്തതാണ് ഇലാസ്റ്റിസിറ്റി നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു സംഭവമാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അല്ലേ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ ലോഡ് അതായത് നമ്മൾ ലോഡ് കൊടുത്തു ലോഡ് കൊടുക്കുമ്പോൾ ആ മെറ്റീരിയലിന് എന്തെങ്കിലും രൂപമാറ്റം സംഭവിക്കുക അതിന്റെ ഡൈമെൻഷനിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയും സംഭവിച്ചു എന്ന് വിചാരിക്കാം നമ്മൾ ആ കൊടുത്ത ഫോഴ്സിനെ നമ്മൾ എടുത്തു മാറ്റുകയാണെങ്കിൽ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ അതിന്റെ പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ് നമ്മൾ റബ്ബർ ഒക്കെ പറയും അല്ലെ റബ്ബർ ബാൻഡ് ഒക്കെ വലിച്ചു നീട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിനെ വലിച്ചു നീട്ടുമ്പോൾ അത് വലിയും പക്ഷെ നമ്മൾ ആ വലിച്ചു നീട്ടുന്നത് നിർത്തിയാലോ നമ്മൾ ആ ഫോഴ്സ് കൊടുക്കുന്നത് നിർത്തിയാലോ അത് അതിന്റെ പഴയ ഷേപ്പിലേക്ക് തന്നെ പോകും അപ്പൊ നമുക്ക് പറയാം അതൊരു ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെന്ന് നമ്മൾ പറയും അപ്പൊ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി ക്ലിയർ ആയോ അപ്പൊ സ്റ്റീലിനാണോ റബ്ബറിനാണോ ഇലാസ്റ്റിസിറ്റി കൂടുതൽ എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഏതായിരിക്കും എന്തിനായിരിക്കും ഇലാസ്റ്റിസിറ്റി കൂടുതൽ എന്ന് പറയാം സ്റ്റീലിനാണോ റബ്ബറിനാണോ സ്റ്റീലിനാണ് കാരണം എന്താ നമ്മുടെ കാഴ്ചപ്പാടില് നമ്മളൊരു പെട്ടെന്നുള്ളൊരു നോട്ടത്തിൽ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വലിയെന്ന് താരാ റബ്ബറായിരിക്കും അല്ലെ പക്ഷെ അതാണോ ഇലാസ്റ്റിസിറ്റി അങ്ങനെ വലിയാനുള്ള കഴിവാണോ ഇലാസ്റ്റിസിറ്റി അല്ല അങ്ങനെ വലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചതിന്റെ ഷേപ്പിലേക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡൈമെൻഷൻസിൽ വ്യത്യാസമൊന്നും ഉണ്ടാകാതെ അതിന്റെ പഴയ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന കപ്പാസിറ്റി അല്ലെങ്കിൽ ആ എബിലിറ്റി അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം അപ്പൊ റബ്ബറിനെ അപേക്ഷിച്ച് സ്റ്റീലാണ് അത് അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു പോകുന്നത് ക്ലിയർ ആയോ റബ്ബറിന് മുമ്പ് നമ്മൾ വലിച്ചാലും നമ്മൾ ആ ലോഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ചെറിയൊരു വലിവ് അവിടെ ഉണ്ടാകും അത് അതിന്റെ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു പോകും പക്ഷെ ചെറിയൊരു വ്യത്യാസം അവിടെ ലെങ്ത്തിൽ അവിടെ സംഭവിക്കുമെന്നാണ് പറയുന്നത് ക്ലിയർ ആയോ അപ്പൊ അതാണ് റബ്ബർ സ്റ്റീലിനാണ് ഇലാസ്റ്റിസിറ്റി കൂടുതൽ എന്ന് പറയുന്നത് അപ്പോ വലിച്ചു നീട്ടാനുള്ള കഴിവല്ല തിരിച്ച് ആ വലിച്ചു നീട്ടിയത് ലോഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് പഴയ ഷേപ്പിലേക്ക് പോകുന്നതിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്റ്റീലിനാണ് കൂടുതൽ എന്ന് പറഞ്ഞത് ക്ലിയർ ആയില്ലേ അപ്പൊ മൂന്ന് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു സ്ട്രെങ്ത് സ്റ്റിഫ്നെസ് ഇലാസ്റ്റിസിറ്റി നെക്സ്റ്റ് വണ്ണാണ് പ്ലാസ്റ്റിസിറ്റി ഇലാസ്റ്റിസിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്ലാസ്റ്റിസിറ്റി അല്ലെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ലോഡ് കൊടുത്ത് മെറ്റീരിയലിന് എന്തെങ്കിലും ഡിഫോർമേഷൻ സംഭവിച്ചു എന്ന് വിചാരിക്കുക നമ്മൾ ആ ലോഡ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത് ആ മാറ്റത്തിൽ തന്നെ തുടരും പഴയ ഷേപ്പിലേക്ക് ഒന്നും തിരിച്ചു വരിക അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എങ്ങനെ അതിനെ മാറ്റിയോ അതുപോലെ തന്നെ അതിരിക്കും ഇപ്പൊ ക്ലേ മെറ്റീരിയൽ ക്ലേ കൊണ്ട് നമ്മൾ ആർട്ട് ചെയ്യും അല്ലെ പല രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ കൊടുക്കുന്ന ലോഡിനനുസരിച്ച് അതുപോലെ തന്നെ അതിരുന്നോളും ക്ലേ മെറ്റീരിയൽസ് എല്ലാം അതുകൊണ്ടാണ് നമ്മൾ ക്ലേ യൂസ് ചെയ്യുന്നത് സാൻഡ് യൂസ് ചെയ്യുമോ നമ്മള് കാരണം എന്താ സാൻഡിന് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഇല്ല അതുകൊണ്ടാണ് ക്ലേക്കാണ് കൂടുതൽ പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളത് അതായത് നമ്മൾ ഏത് ഷേപ്പ് നമ്മൾ ലോഡ് കൊടുത്ത് ഏത് ഷേപ്പിലേക്ക് അതിനെ മാറ്റുന്നോ ആ ഷേപ്പിൽ തന്നെ അതിന് തുടരാനുള്ള കഴിവ് നമ്മൾ ആ ലോഡ് റിമൂവ് ചെയ്താലും ആ നമ്മൾ കൊടുത്ത ലോഡ് കൊടുത്തപ്പോ എന്ത് മാറ്റമാണോ അതിൽ സംഭവിച്ചത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഷേപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ റീടെയിൻസ് ദി ഡിഫോർമേഷൻ ഈവൺ ആഫ്റ്റർ ദി റിമൂവൽ ഓഫ് ലോഡ് നമ്മൾ ലോഡ് റിമൂവ് ചെയ്താലും ഡിഫോർമേഷൻ അതിങ്ങനെ തന്നെ നിൽക്കും ക്ലിയർ ഇനി അടുത്തതാണ് മാലിയബിലിറ്റി ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ് എന്താണ് തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാനുള്ള കഴിവ് അല്ലെ ചെറിയ
ടെമ്പറേച്ചറിൽ അടിച്ച് പരത്താനുള്ള കഴിവ് എന്ന് നമ്മൾ പറയും. മാലിയബിലിറ്റി, പ്രോപ്പർട്ടി ബൈ വിച്ച് മെറ്റീരിയൽ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു ഷീറ്റ്സ്. ഡക്റ്റിലിറ്റി, പ്രോപ്പർട്ടി ബൈ വിച്ച് മെറ്റീരിയൽ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു വയേഴ്സ്. തിൻ വയേഴ്സ് ആക്കാനുള്ള കപ്പാസിറ്റി, അതാണ് ഡക്റ്റിലിറ്റി. അടിച്ച് പരത്താനുള്ള കഴിവ്, അതാണ് മാലിയബിലിറ്റി ട്ടോ. നെക്സ്റ്റ് വൺ, ഹാർഡ്നെസ്. ഒരു മെറ്റീരിയൽ ഹാർഡ് ആണെന്ന് നമ്മൾ എപ്പോഴും പറയാം. ഓ, ഒരു ഷോർട്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, മറ്റ് വസ്തുക്കളിൽ മുറിവേൽപ്പിക്കാനും സ്വന്തമായി മുറിവേൽക്കാതിരിക്കാനുമുള്ള കഴിവാണ് ഹാർഡ്നെസ് എന്ന് പറയാം. ഹാർഡ്നെസ്, ഏറ്റവും ഹാർഡ്നെസ് കൂടിയ മെറ്റീരിയൽ ഏതാ അറിയോ? ഹാർഡ്നെസ് ഏറ്റവും കൂടുതലുള്ളത് ഡയമണ്ടിനാണ്. ഏറ്റവും കുറവ് ഏതിനാ? ഏറ്റവും കുറവ് ടാൽക്കം പൗഡറിനാ. നമ്മൾ മുഖത്തൊക്കെ ഇടുന്നില്ലേ, ആ സംഭവത്തിനാണ് ഏറ്റവും ഹാർഡ്നെസ് കുറവാണെന്ന് പറയുന്നത്. അപ്പൊ ഡയമണ്ടിന് എന്താണ്, മറ്റുള്ള ഡയമണ്ട് യൂസ് ചെയ്ത് നമ്മൾ ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്യും അല്ലെ? അപ്പോ ഡയമണ്ടിന് ഒരു കേടുപാടും സംഭവിക്കില്ല, പക്ഷെ ഗ്ലാസിനെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മറ്റുള്ളതിൽ മുറിവേൽപ്പിക്കാനും സ്വന്തമായി മുറിവേൽക്കാതിരിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയാം. ഇവിടെ എഴുതിയിരിക്കുന്ന എന്താ, പ്രോപ്പർട്ടി ബൈ വിച്ച് മെറ്റീരിയൽ റെസിസ്റ്റ് പെനട്രേഷൻ, അതായത് സ്വന്തമായിട്ട് മുറിവേൽക്കാതിരിക്കാൻ ശ്രമിക്കുക, ആ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ലാസ്റ്റ് വൺ ആണ് ടഫ്നെസ്. ടഫ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഇമ്പാക്ട് ലോഡ് കൊടുത്തു എന്ന് വിചാരിക്കുക. അതായത് ഇമ്പാക്ട് ലോഡ് എന്ന് പറഞ്ഞാൽ സഡൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻ. അപ്പൊ ഹാമർ ബ്ലോസ് ഇല്ലേ, നമ്മളൊരു നെയിലില് ഹാമർ വെച്ചടിക്കില്ലേ, അപ്പൊ ഹാമർ വെച്ചടിക്കുമ്പോൾ അത് ഒരു ഇമ്പാക്ട് ലോഡാണ്. സഡൻ ആയിട്ട് നമ്മൾ ഷോക്കിംഗ് ലോഡാണ്, പെട്ടെന്ന് കൊടുക്കുന്ന ഒരു ലോഡാണ് അല്ലേ? അപ്പൊ അത്തരം ലോഡുകളെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ടഫ്നെസ് എന്ന് പറയുന്നത്. The property of material to resist fracture due to impact loads. Impact loads കാരണം ഉണ്ടാകുന്ന ഫ്രാക്ചേഴ്സ് നെ റെസിസ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ എബിലിറ്റി. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, എട്ടെണ്ണം ഉണ്ട് അല്ലെ. ഇതില് എപ്പോഴും രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സ്ഥിരം കണ്ടിട്ടുണ്ട്, സെയിം ക്വസ്റ്റ്യൻ ആറ് മാർക്കാണ് ഇത്രയും എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ ആറ് മാർക്കിനും ലിസ്റ്റ് എനി സിക്സ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പൊ ആറെണ്ണം എഴുതിയാൽ മതി. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത് എന്തായാലും പഠിച്ചു വെക്കുക, കുറെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സ്ട്രെങ്ത് ഉണ്ട്, ബ്രേക്ക് ഡൗണിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. സ്റ്റിഫ്നെസ് ഉണ്ട്, ഡീഫോർമേഷൻ ഉണ്ടാകാതിരിക്കാൻ. ഇലാസ്റ്റിസിറ്റി, റീഗെയിൻസ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ലോഡ്. പ്ലാസ്റ്റിസിറ്റി, റീടെയിൻസ് ദ ഡീഫോർമേഷൻ ഈവൻ ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ലോഡ്. മാലിയബിലിറ്റി, മെറ്റീരിയൽ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു ഷീറ്റ്സ്. ഡക്റ്റിലിറ്റി, ഡ്രോൺ ഇൻ ടു വയേഴ്സ്. ഹാർഡ്നെസ്, ടു റെസിസ്റ്റ് പെനട്രേഷൻ. ടഫ്നെസ്, ടു റെസിസ്റ്റ് ഫ്രാക്ചർ ഡ്യൂ ടു ഇമ്പാക്ട് ലോഡ്സ്. അങ്ങനെ ഈ എട്ട് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാനും അതെന്താണെന്നും കൂടെ പറയാനായിട്ട് നമുക്ക് പറ്റണം. അപ്പം ഫസ്റ്റ് നമ്മൾ പഠിച്ചത് തന്നെ ആറ് മാർക്കിന്റെ ചോദ്യമായിരുന്നു. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആറ് മാർക്ക് ഷുവറായിട്ടും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു പോർഷൻ വിടരുത്, ഓക്കെ? അപ്പൊ നമുക്ക് ഇനി അടുത്ത പോർഷനിലേക്ക് പോകാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോഡ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോഡ്, എന്തൊക്കെ ലോഡുകളാണ് വരുന്നത് എന്നാണ്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളുടെ മെറ്റീരിയൽസ് നമ്മൾ എക്സ്റ്റേണൽ ലോഡ് കൊടുക്കുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്യണം എന്ന് അല്ലെ. അപ്പൊ എന്തൊക്കെ ലോഡുകളാണ് നമുക്ക് ഒരു മെറ്റീരിയൽ കൊടുക്കാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിലെ രണ്ട് രീതിയിലാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് അക്കോർഡിംഗ് ടു ദ മാനർ ഇൻ വിച്ച് ഇറ്റ് ഈസ് അപ്ലൈഡ്, എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ആ ലോഡ് ഒരു മെറ്റീരിയലിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഈ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ലോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോഡ് കാരണം ആ മെറ്റീരിയലിനകത്ത് ഒരു എഫക്റ്റ് ഉണ്ടാവും. അതിന്റെ ആ ഒരു ഉണ്ടാകുന്ന എഫക്റ്റ് എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, അപ്പൊ അത് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡെഡ് ഓർ സ്റ്റഡി ഓർ സ്റ്റാറ്റിക് ലോഡ്. ഡെഡ് ലോഡ് എന്നൊക്കെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് ഒരു മെറ്റീരിയലിന്റെ സെൽഫ് വെയിറ്റിനെയാണ് ഡെഡ് ലോഡ് എന്ന് പറയുക. ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീം, കോളം, അങ്ങനെ കുറെ സ്ലാബ്, അങ്ങനെ ഒരുപാട് സ്ട്രക്ചറൽ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ ബീമിനും കോളത്തിനും ഒക്കെ അതിൻ്റെതായ ഒരു വെയിറ്റ് ഉണ്ടാവും. ഇപ്പൊ ഒരു ബീമ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ആ ബീമിനകത്ത് ബീമിന് ഒരുപാട് കോൺക്രീറ്റ് RCC ഒക്കെ ആയിരിക്കും ബീമും കോളം സ്ലാബ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വെയിറ്റ് ഉണ്ടായിരിക്കില്ലേ, അതിനെയാണ് നമ്മൾ ഡെഡ് ലോഡ് അല്ലെങ്കിൽ സ്റ്റഡി ലോഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ലോഡ് എന്ന് പറയുന്നത്. സെൽഫ് വെയിറ്റിനെയാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെയാണ് ലൈവ് ലോഡ് ഓർ വാരിയിങ് ലോഡ് ഓർ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം
നമുക്ക് അറിയാം. ഇപ്പൊ സ്ട്രക്ചറൽ നമ്പർ തന്നെ എടുക്കുക, സ്ട്രക്ചറൽ നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിൽ എവിടെ ആയാലും നമ്മൾ ഫർണിച്ചർ കൊണ്ടുവിടും, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാർ തന്നെ കടന്നു നീങ്ങും അല്ലെ. അപ്പൊ അതെല്ലാം ഈ ഡെഡ് ലോഡ് ആ സ്ട്രക്ചറൽ ലോഡിൽ വരുന്ന വേയിങ് ആയിട്ടുള്ള ലോഡുകളാണ്. ഇപ്പൊ ഫർണിച്ചർ ലോഡ് എപ്പോഴും അവിടെ തന്നെ, ഇപ്പൊ ഫർണിച്ചേഴ്സ് എല്ലാം നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്യില്ല, ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാർ തന്നെ ആ ഒരു സ്ട്രക്ചറിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയി നിന്നാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങും അല്ലെ. അപ്പൊ നമ്മൾ വേരിയിങ് ലോഡാണ്. അപ്പൊ നമ്മളുടെയും അതുപോലെ തന്നെ ഫെർണിച്ചേഴ്സിന്റെയും ലോഡിനെയാണ് ലൈവ് ലോഡ് എന്ന് പറയുന്നത്. അത് വേരിയബിൾ ആണ്, സോ വേരിയിങ് ലോഡ്, അതിന് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, അതുകൊണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് എന്നൊക്കെ പറയും. ഇവിടെ എക്സാമ്പിൾ ചെയ്തിട്ടില്ല വെയിറ്റ് ഓഫ് ട്രാഫിക് ക്രോസിംഗ് എ ബ്രിഡ്ജ്. ഇപ്പൊ ഒരു ബ്രിഡ്ജിന്റെ ബ്രിഡ്ജിലൂടെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകും അല്ലെ. അപ്പോ മോട്ടോർ സൈക്കിള് പോകുന്നുണ്ടാകാം, പിന്നെ ത്രീ വീലർ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾ പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ എന്താ ബസ് വലിയ വലിയ ഹെവി ലോഡ് ആയിട്ടുള്ള വാഹനങ്ങൾ പോകുന്നുണ്ടാവും, ചിലപ്പോൾ ബ്രിഡ്ജിലൂടെ പോകുന്നത് ട്രെയിൻ ആവാം, അങ്ങനെയും ആവാലോ. അപ്പൊ അങ്ങനെയെല്ലാം പോകുന്ന സമയത്ത് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ലോഡുകൾ, അപ്പൊ അതൊക്കെ എന്താണ്, ഒരു ലൈവ് ലോഡാണ്, എക്സ്ട്രാ വരുന്ന ലോഡുകളാണ് അല്ലെ. അതെല്ലാം ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് അല്ലെങ്കിൽ വാരിയിങ് ലോഡ് അല്ലെങ്കിൽ ലൈവ് ലോഡ് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമതാണ് ഷോക്ക് ഓർ ഇമ്പാക്ട് ലോഡ്. നമ്മൾ നേരത്തെ ടഫ്നെസ് പറയുമ്പോൾ പറഞ്ഞിരുന്നിട്ട് റെസിസ്റ്റർ ഫ്രാക്ചർ ഡ്യൂ ടു ഇമ്പാക്ട് ലോഡ് ആ സമയത്ത് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൊടുക്കുന്ന ലോഡുകൾ, സഡൻ ആയിട്ട് കൊടുക്കുന്ന ലോഡുകൾ, അതായത് ഇപ്പോൾ ഹാമർ ബ്ലോസ് നെയിലില് ഹാമർ കൊടുക്കുന്ന ലോഡ് ഉണ്ടല്ലോ, അതെല്ലാമാണ് നമ്മൾ ഷോക്ക് ഓർ ഇമ്പാക്ട് ലോഡ് എന്ന് പറയുന്നത്. അപ്ലൈഡ് വിത്ത് വെലോസിറ്റി ആസ് ഇൻ കേസ് ഓഫ് ഹാമർ സ്ട്രൈക്കിംഗ് എ നെയിൽ ഓർ ആസ് ഇൻ കേസ് ഓഫ് ടു കാർസ് ഇൻ കൊളീഷൻ, അല്ലെങ്കിൽ രണ്ട് കാറുകൾ തമ്മിൽ കൊളീഷൻ സംഭവിക്കുന്നത് സഡൻ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഷോക്ക് ലോഡ് അല്ലെങ്കിൽ ഇമ്പാക്ട് ലോഡ് എന്നാണ് അത്തരം ലോഡുകളെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, ഷോക്ക് ലോഡ്. ഈ മൂന്നെണ്ണാണ് നമ്മൾ എങ്ങനെയാണ് ആ ലോഡ് അപ്ലൈ ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു എഫക്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ മെമ്പർ. നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വൺ ടെൻസൈൽ ലോഡ്, കംപ്രസീവ് ലോഡ്, ഷിയറിംഗ് ലോഡ്, ട്വിസ്റ്റിംഗ് ഓർ ടോർഷണൽ ലോഡ്, ബെൻഡിംഗ് ലോഡ്, അഞ്ചെണ്ണമാണ് ഉള്ളത്. ടെൻസൈൽ, കംപ്രസീവ്, ഷിയർ, ട്വിസ്റ്റിംഗ് ആൻഡ് ബെൻഡിംഗ്. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പൊ ടെൻസൈൽ ലോഡ് എന്താണ്, കംപ്രസീവ് ലോഡ് എന്താണ്, ഷിയറിംഗ് ലോഡ് എന്താണ്, അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ലോഡ് എന്താണ്, ബെൻഡിംഗ് ലോഡ് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മളൊരു ലോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു എഫക്ട്, ആ മെറ്റീരിയലിൽ എന്തോ ഒരു എഫക്ട് ഉണ്ടാകുന്നുണ്ട് അല്ലെ. ആ എഫക്റ്റിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തേതായിട്ടുള്ള ടെൻസൈൽ ലോഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടെൻസൈൽ ലോഡ് നോക്കുക, ഇവിടെ ഒരു ഫിഗർ നിങ്ങൾ കാണുന്നുണ്ടാകും. ഒരു ബീം, ബീമാണെന്ന് വിചാരിക്കും, നമുക്ക് തന്നിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് ഒരു ബീമാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബീമിന്റെ ആക്സിസ് ആണിത് അല്ലെ, ബീമിന്റെ ആക്സിസ് ആണിത്. ഒരു മിനിറ്റ്, ഓക്കെ. അപ്പോ ടെൻസൈൽ ലോഡ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ബീം ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ബീമില് ആക്സിസ്, ബീമിന്റെ ആക്സിസ് ആണിത് അല്ലെ, ഇങ്ങനെ സെന്ററിലൂടെ പോകുന്ന ആക്സിസ് ഇതാണ്. അപ്പൊ ഈ ആക്സിസിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ നമ്മളൊരു ലോഡ് കൊടുക്കുകയാണ്, ഇൻ ദിസ് ഡയറക്ഷൻ. ഇങ്ങോട്ട് നോക്കിയേ, ഇതിന് നമ്മൾ ഒരു ബീമിനെ നമ്മളിങ്ങനെ പിടിച്ച് വലിക്കുകയല്ലേ, ഒരു പുള്ളി എഫക്റ്റ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സോ ഇത്തരം ലോഡുകളെയാണ് നമ്മൾ ടെൻസൈൽ ലോഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്തരം ലോഡുകളെയാണ് ടെൻസൈൽ ലോഡ് എന്ന് പറയുന്നത്. നോക്കുക, ഇറ്റ് ആക്സ് ആക്സിയലി, ആക്സിയൽ ഡയറക്ഷൻ, ആക്സിസിന്റെ അതേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന കാരണം ഇറ്റ് ആക്സ് ആക്സിയലി, അതായത് അലോങ് ദി ആക്സിസ് ഓഫ് ദ ബോഡി. ആൻഡ് ഇറ്റ് ഹാസ് എ പുള്ളിംഗ് എഫക്ട്, പിടിച്ചു വലിക്കുന്ന എഫക്ട് അല്ലെ, പുള്ളിംഗ് എഫക്ട്. ലോഡ് കൊടുക്കുന്ന ഡയറക്ഷൻ ശ്രദ്ധിക്കുക, ഡയറോമാർക്ക് ശ്രദ്ധിക്കുക. ഹാസ് എ പുള്ളിംഗ് എഫക്ട്, ഇറ്റ് പ്രൊഡ്യൂസ് സം ഡിഗ്രി ഓഫ് ഇലോങ്ങേഷൻ ഓർ എക്സ്റ്റെൻഷൻ. അപ്പൊ നമ്മൾ അങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ എന്ത് സംഭവിക്കുക, ആ ഒന്ന് ഇലോങ്ങേറ്റ് ചെയ്യും, അതായത് നീളം കൂടി വരും, അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഷൻ, ഒരു വലിവ് അതിൽ ഉണ്ടാകും. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ബീം ഇങ്ങനെയായിരുന്നു വിചാരിക്കുക, നമ്മുടെ അതിന്റെ ആദ്യത്തെ ലെങ്ത് എൽ ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, ഒരു ടെൻസൈൽ ലോഡ് പി ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെങ്തിൽ മാറ്റം വന്നത് കണ്ടോ, ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. സി ഇത്രയും വരെ ആയിരുന്നു എൽ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഇവിടെ മുതൽ ഇവിടം വരെ എൽ ഇത്രയായിരുന്നു.
അല്ലെ? ഇനി അത് നമ്മൾ പിടിച്ചു വലിച്ചപ്പോ ഇത്രയും അത് വലിഞ്ഞു വന്നതാ, അതായത് ചെറിയൊരു ഡെൽറ്റ എന്ന് പറഞ്ഞൊരു അത്രയും ഭാഗം നമുക്ക് കൂടുതലായിട്ട് കിട്ടി. അപ്പൊ അതാണ് ടെൻസൈൽ ലോഡ് കാരണം ഉണ്ടാകുന്നത്. ബാക്കി ഇക്വേഷൻസ് ഒന്നും ഇപ്പൊ നോക്കണ്ട, നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ടെൻസൈൽ ലോഡിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. ആക്സിയലി ആക്ട് ചെയ്യുന്നു, പുള്ളിങ് എഫക്ട് കൊടുക്കുന്നു, അല്ലെ മറ്റേ ടെൻസൈൽ ലോഡ് കാരണം അതിനൊരു ഇലോങ്ങേഷൻ സംഭവിക്കുന്നു. രണ്ടാമത്തെ ലോഡ് ഏതായിരുന്നു? കംപ്രസീവ് ലോഡ് ആയിരുന്നില്ലേ രണ്ടാമത്തെ ലോഡ്? കംപ്രസീവ് ലോഡ്. അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കൂ. ഇതുപോലൊരു ബീം സർക്കുലർ സിലിണ്ടറിക്കൽ ഷെല്ലാണ് തന്നിട്ടുള്ളത്. നോക്കുക, നിങ്ങൾ ഇതിലെ ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കി. ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലെ? എല്ലാം ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. എല്ലാം ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലേക്ക്, ഉള്ളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം ഇതും ആക്സിയൽ ഡയറക്ഷനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ആക്സിസ് അല്ലെ? ആക്സിസിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയല്ലേ ആക്ട് ചെയ്യുന്നത്, പക്ഷെ കൊടുക്കുന്നത് ഒരു പുഷിംഗ് എഫക്റ്റ് ആണ്. ടെൻസൈൽ ലോഡിന്റെ കേസ് അത് പിടിച്ച് വലിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, കംപ്രസീവ് ലോഡിന്റെ കേസിൽ അതിങ്ങനെ പുഷ് ചെയ്യുകയാണ് അല്ലെ. നമ്മളിപ്പോ ലോഡ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ലോഡ് കൊടുക്കുകയാണ്. സോ ഒരു പുഷിംഗ് എഫക്റ്റ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇറ്റ് ആക്ട്സ് ആക്സിയലി അലോങ് ദ ആക്സിസ് ഓഫ് ദ ബോഡി ഹാസ് എ പുഷിംഗ് എഫക്ട്. ഇറ്റ് പ്രൊഡ്യൂസ് സം ഡിഗ്രി ഓഫ് കോൺട്രാക്ഷൻ ഓർ ഷോർട്ടനിങ്. അപ്പൊ പുഷി നമ്മളിങ്ങനെ പിടിച്ച് തള്ളുകയാണ്. പിടിച്ച് തള്ളുമ്പോൾ എന്ത് സംഭവിക്കുക? ലെങ്ത്തിൽ ചെറിയൊരു കുറവ് സംഭവിക്കും അല്ലെ. സോ ഇറ്റ് പ്രൊഡ്യൂസ് സം ഡിഗ്രി ഓഫ് കോൺട്രാക്ഷൻ ഓർ ഷോർട്ടനിങ്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, പില്ലർ കോളം. ഇപ്പൊ നമ്മുടെ സ്ട്രക്ചറൽ മെമ്പേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോളംസ്, കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഫ്ലോറിന് ഇടയിൽ നിൽക്കുകയായിരിക്കും അല്ലെ. സോ മുകളിലൊരു ഫ്ലോർ ഉണ്ടാവും, താഴെ ഒരു ഫ്ലോർ ഉണ്ടാവും, നടുക്ക് കോളം ഉണ്ടാവും. അപ്പൊ കോളത്തിൽ ഇതുപോലൊരു കംപ്രഷൻ ലോഡാണ്, അതില് കംപ്രസീവ് ലോഡാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഷിയറിംഗ് ലോഡ്. തേർഡ് വൺ ആണ് ഷിയറിംഗ് ലോഡ്. ഇനി കൺസിസ്റ്റ് ഓഫ് ഈക്വൽ ആൻഡ് പാരലൽ ഓപ്പോസിറ്റ് ഫോഴ്സസ്. കൺസിസ്റ്റ് ഓഫ് ഈക്വൽ ആൻഡ് പാരലൽ ഓപ്പോസിറ്റ് ഫോഴ്സസ് കാണുന്നു നമുക്ക്. ഓക്കെ, consists of equal and parallel opposite force tend to cause the sliding of surface with respect to another. അപ്പൊ ഫിഗർ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനത്തെ ആയിരുന്നു. കംപ്രസീവ് ലോഡ് ആണ് അല്ലെ, ദിസ് വൺ കംപ്രസീവ് ലോഡ് ആണ്. ആൻഡ് സെക്കൻഡ് ഫിഗർ ഈസ് ടെൻസൈൽ. ഇത് കംപ്രസീവ് ലോഡ് ആണ്, ഇത് ടെൻസൈൽ ലോഡ് ആണ്. രണ്ടാമത്തെ ഫിഗർ നോക്കിയാൽ ഇതാണ് ഷിയറിംഗ് ലോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള സർഫസ് ഇതുപോലെ ഇങ്ങനെ റിജിഡ് ആയിട്ടുള്ള സർഫസിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കും. ഇതുപോലെ റിജിഡ് ആയിട്ടുള്ള സർഫസിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിനിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് ഏത് രീതിയിലാണ് മാറ്റം വരിക? ഇതിപ്പോ റിജിഡ് ആയതുകൊണ്ട് അത് എന്ത് സംഭവിക്കും? അതിന് ഇതുപോലൊരു മാറ്റം സംഭവിക്കും. ഇവിടെ ഒരു തീറ്റ ഡിഗ്രിയിലൊരു ഇൻക്ലിനേഷൻ വരും അല്ലെ, അല്ലെ. അപ്പൊ ഇത്രയും ലെങ്ത് ഇവിടെ കൂടുതലായിട്ട് വരും. ക്ലിയർ ആയോ? ഇങ്ങനെ ഒരു ചെരിവ് ഇതിനെ സംഭവിക്കും. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന ലോഡുകളെയാണ് നമ്മൾ ഷിയറിംഗ് ലോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെൻഡ് ടു കോസ് ദ സ്ലൈഡിംഗ് ഓഫ് സർഫസ് വിത്ത് റെസ്പെക്ട് ടു അനദർ. സ്ലൈഡിംഗ് ഓഫ് സർഫസ് വിത്ത് റെസ്പെക്ട് ടു അനദർ, അതാണ് ഷിയറിംഗ് ലോഡ്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് വൺ ഏതാണ്? ട്വിസ്റ്റിംഗ് ഓർ ടോർഷണൽ ലോഡ്. ട്വിസ്റ്റിംഗ് ഓർ ടോർഷണൽ ലോഡ്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്കറിയാം, ഇപ്പൊ നമ്മള് തുണി കഴുകി കഴിഞ്ഞാൽ പിഴിയും അല്ലേ. തോരിടുന്നതിന് മുന്നേ നമ്മളത് നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ വെള്ളം കളയും. അപ്പൊ പിഴിയുമ്പോ ആ തുണി ഇങ്ങനെ പിഴിയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. അതിങ്ങനെ നമ്മളിങ്ങനെ പിഴിയാണ്. പിഴിയുമ്പോ എന്ത് സംഭവിക്കുന്നത്? അതിലൊരു ടോർഷണൽ എഫക്റ്റ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പൊ നല്ല വലിയ ഒരുപാട് കട്ടിയുള്ള ഒരു കമ്പിളി പുതപ്പാണെന്ന് വിചാരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് പിഴിയാൻ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മള് എന്ത് ചെയ്യും? രണ്ടച്ചം രണ്ടാള് പിടിച്ചിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ തിരിക്കും അല്ലെ. ഇപ്പോ രണ്ടാൾക്കാർ നിന്നാണ് തിരിക്കുന്നതെങ്കിൽ രണ്ടറ്റത്തും ഓരോരുത്തരും ഉണ്ടായിരിക്കും. അവർ ഒരേ ഡയറക്ഷനിലാണ് തിരിക്കേണ്ടത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് തിരിക്കേണ്ടത്. വെള്ളം പോകണമെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിക്കണം അല്ലെ. അപ്പോ ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ടോർഷണൽ ലോഡ് എങ്ങനെ ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ അതിന്റെ എൻഡില് കപ്പിൾസ് ആക്ട് ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. കപ്പിൾ എന്താണെന്ന് അറിയണം അല്ലെ. അപ്പൊ നോക്കൂ, ഇറ്റ് കോസസ് സർട്ടൻ ഡിഗ്രി ഓഫ് ട്വിസ്റ്റ് ഇൻ ദ മെമ്പേഴ്സ്. അപ്പൊ അതിലൊരു ട്വിസ്റ്റിംഗ് ആണ്, മെമ്പേഴ്സിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കും. ഒന്ന്
ഒന്ന് പിരിയ, അതാണ് അതിന്റെ കറക്റ്റ് മീനിങ് വരിക. ടോർഷൻ അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ലോഡ് എന്ന് പറയുമ്പോൾ പിരിയലാണ് അവിടെ സംഭവിക്കുന്നത്. നമുക്ക് ഫിഗർ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനു മുന്നേ ആദ്യം എന്താണ് കപ്പൾ എന്ന് നോക്കാം. ടു ഈക്വൽ അൺലൈക് പാരലൽ ഫോഴ്സസ് ഹൂസ് ലൈൻസ് ഓഫ് ആക്ഷൻസ് ആർ ഡിഫറൻറ് ഫോം എ കപ്പിൾ. അതായത് ഈക്വൽ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അൺലൈക് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് അല്ലെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പാരലൽ ആയിട്ടുള്ള ഫോഴ്സസ് അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറൻറ് ആയിരിക്കണം. അതായത് പാരലൽ അൺലൈക് ആകുമ്പോൾ തന്നെ ലൈൻ ഓഫ് ആക്ഷൻ ഡിഫറൻറ് ആയില്ല, ഒന്ന് മുകളിലേക്കും ഒന്ന് താഴോട്ടും ആയിരിക്കും അല്ലെ. പാരലൽ ആണ്, അൺഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും ആയിരിക്കും. അങ്ങനെയുള്ള രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കപ്പിൾ ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഒരു ഫിഗർ ഉണ്ട്, നോക്കൂ. ഈ ഒരു ഫിഗറിൽ നോക്കിയേ, ഇത് ടു രണ്ടെണ്ണം ഉണ്ട്, ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ്, അതുപോലെ എഫ് എന്ന് കൊടുത്തത്. അതുതന്നെ അൺലൈക്ക് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, അതുപോലെ പാരലൽ ഫോഴ്സസ് ആണ്. ഇത് നോക്കിയാൽ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു പിരിയാനുള്ള ഒരു സാധ്യതയില്ലേ. ഇത് ഇങ്ങോട്ടും അതുപോലെ ഈ മെമ്പർ, ഈ ഒരു ഭാഗം ഇങ്ങോട്ടും ആണ് തിരിയുക അല്ലെ. അപ്പൊ ആ മെമ്പറിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിലൊരു പിരിയലായിരിക്കും സംഭവിക്കുക. അപ്പൊ അതിനെയാണ് നമ്മൾ കപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കപ്പിൾ കാരണമാണ് ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ടോർഷണൽ ലോഡ് എന്ന് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് നോക്കൂ, നമ്മുടെ മെമ്പറിന് ട്വിസ്റ്റിംഗ് ലോഡ് അല്ലെങ്കിൽ ടോർഷണൽ ലോഡ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതുപോലൊരു പിരിയലാണ് സംഭവിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് ട്വിസ്റ്റിംഗ് ഓർ ടോർഷണൽ ലോഡ്. ഈ രീതിയിലാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ടോർഷണൽ ലോഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് വൺ, ഫിഫ്ത് വൺ ആണ് ബെൻഡിങ് ലോഡ് എന്ന് പറയുന്നത്. ബെൻഡിങ് ലോഡ് എന്ന് വെച്ചാൽ ഓൾസോ കപ്പിൾ കാരണം തന്നെയാണ് ഉണ്ടാകുന്നത്. ബട്ട് ഇൻ ദിസ് കേസ് എ സെർട്ടൺ ഡിഗ്രി ഓഫ് കർവേച്ചർ ഓർ ബെൻഡിങ് ഇൻ ദ മെമ്പേഴ്സ് ടേക്സ് പ്ലേസ്. മറ്റൊരു പിരിഞ്ഞു പോവുകയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ബെൻഡിങ് ആണ് സംഭവിക്കുന്നത്. ഒരു ബെൻഡിങ്, ഈ ഒരു രീതിയിലുള്ള ബെൻഡിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ, ഇതൊരു ബീമാണ്. ആ ബീമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു ബീം എന്ന് വിചാരിക്കുക. നമ്മള് ഇങ്ങനെ ഒരു ഫോഴ്സ് ഇവിടെ കൊടുത്തു, ഇങ്ങനെ ഇവിടെയും കൊടുത്തു, ഇവിടെ ഇങ്ങനെ കൊടുത്തു. ഇപ്പൊ തന്നെ ഇത് ഇവിടെ ഒരു കപ്പിൾ ഉണ്ടായില്ലേ, അതുപോലെ ഇവിടെ ലോഡ് ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഈ മെമ്പറിന് എന്താ സംഭവിക്കുക, മെമ്പറിന് എന്തായാലും സംഭവിക്കുന്നുണ്ടാവുക, അത് ഇതുപോലെ ബെൻഡ് ചെയ്യും അല്ലെ. ഗ്രീൻ കളറിൽ കാണുന്നത് പോലെ ആ മെമ്പറിന് എന്ത് സംഭവിക്കും, ഒരു ബെൻഡിങ് സംഭവിക്കും. അപ്പൊ ബെൻഡിങ് ബെൻഡിങ്ങിന് കാരണമാകുന്ന ലോഡിന് നമുക്ക് ബെൻഡിങ് ലോഡ് എന്ന് പറയാം. ഇതുപോലെ ബെൻഡിങ് സംഭവിക്കും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ കംപ്രഷൻ ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്നുണ്ട്. നമുക്ക് അവിടെ, അതായത് ഇപ്പൊ ഒരു ബീം, ഇതൊരു ബീമാണെന്നുണ്ടെങ്കിൽ ഈ ബീമില് നമ്മുടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അത് ബെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ബീമിന് ഓരോ ലെയർ ആയിട്ടാണ് എടുക്കുക. ഇതെന്താന്ന് ചുരുക്കി പറയാം, ഇതിൽ ഓരോ ലെയർ ആയിട്ടാണ് നമ്മുടെ ബീം ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലുള്ള ലെയറിൽ കംപ്രഷനും ഏറ്റവും താഴെയുള്ള ലെയറിൽ ടെൻഷനുമാണ് സംഭവിക്കുക. അതാണ് ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ അത്രയ്ക്കൊന്നും ഇവിടെ പോകേണ്ട കാര്യമില്ല. എന്താണ് ബെൻഡിങ് ലോഡ് എന്ന് ക്ലിയർ ആവുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ അഞ്ച് ലോഡാണ് ഇപ്പൊ പഠിച്ചത്. അക്കോർഡിംഗ് ടു ദി എഫക്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മെമ്പർ, നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ആ മെമ്പറിൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് അതിനെ ബേസ് ചെയ്ത് അഞ്ച് ലോഡാണ് പഠിച്ചത്. ടെൻസൈൽ ലോഡ്, കംപ്രസീവ് ലോഡ്, ഷിയറിംഗ് ലോഡ്, ട്വിസ്റ്റിംഗ് ഓർ ടോർഷണൽ ലോഡ്, നെക്സ്റ്റ് വൺ ഈസ് ബെൻഡിങ് ലോഡ്. ഇതിന്റെ എല്ലാം ഫിഗർ ഉണ്ടോന്ന് നോക്കട്ടെ. യെസ്, നോക്കിയേ. ഫസ്റ്റ് ഫിഗറിൽ കംപ്രസീവ് ലോഡ് ആണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. സെക്കൻഡ് ഫിഗറിൽ ആരോ മാർക്ക് ശ്രദ്ധിക്കുക, പുറത്തോട്ടാണ്, പുള്ളിങ് എഫക്റ്റ് ആണ്, ടെൻസൈൽ ലോഡ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ ടോർഷൻ, നെക്സ്റ്റ് വണ്ണില് ബെൻഡിങ് സംഭവിക്കുന്നത് എന്താന്ന് ക്ലിയർ ആയില്ലേ? ഈ ഒരു ഫിഗർ കൂടി ഉണ്ട്. ഇവിടെ നോക്കി, ഇത് ലോഡൊന്നും കൊടുക്കാതിരിക്കുന്ന ഒരു സ്പെസിമെൻ ആണ്. ഈ രണ്ടാമത്തെ ഫിഗറിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പുള്ളിങ് ലോഡ്, ടെൻസൈൽ ലോഡ് കൊടുത്തു. അപ്പൊ അത് വലിഞ്ഞു. രണ്ടാമത് ഈ ഒരു ഒറ്റ ഫസ്റ്റ് കാണുന്ന ഫിഗറിലാണ് നമുക്ക് ഇത്രയും മാറ്റങ്ങൾ സംഭവിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ ഇതിനെ നമ്മൾ പിടിച്ച് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലോങ്ങേറ്റ് ചെയ്യും, ടെൻസൈൽ ലോഡ് ആണെങ്കിൽ അല്ലെ. ഇതിനെ പിടിച്ച് കംപ്രസ് ചെയ്യാണ്, കംപ്രസീവ് ലോഡ് കൊടുക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും, അത് ഷോർട്ടൺ ചെയ്യും, ലെങ്ത്തിൽ മാറ്റം സംഭവിക്കും, പക്ഷെ ഡയമീറ്റർ വലുതാവുകയും ചെയ്യും. ഓക്കെ. അതുപോലെ ബെൻഡിങ് സംഭവിക്കുമ്പോ കണ്ടോ, താഴെ ഈ ഭാഗത്ത് ടെൻഷനും ഇവിടെ കംപ്രഷനും സംഭവിച്ചു. ഓക്കെ. ഇനി ഇതാണ് ഷിയർ. ഷിയർ ചെയ്യുമ്പോ ഇങ്ങനെ തെന്നി മാറാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാകുക. പിന്നെ ടോർഷൻ, ടോർഷനെ കൊടുക്കുന്നെങ്കിൽ അതിങ്ങനെ കടന്ന് പിരിഞ്ഞു പോകും അല്ലെ. ഇത് കമ്പൈൻഡ് ലോഡിംഗ് ആണ്, ടോർഷനും
കംപ്രഷൻ എല്ലാം കൂടെ കൊടുക്കുമ്പോൾ എന്താ മാറ്റം സംഭവിക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഫിഗേഴ്സ് തന്നെയാണ്, സെയിം ഫിഗർ തന്നെയാണ് ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൊടുത്തേ ഉള്ളൂ. ഇപ്പൊ ടെൻസൈൽ ലോഡ് ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, അത് വലിയുന്നു. കംപ്രഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ചെറുതാകുകയാണ് ചെയ്യുന്നത്. ഷിയറിംഗ് ആണെങ്കിൽ ഇതേതുപോലെ തെന്നി മാറും. ടോർഷൻ ഇങ്ങനെയാണ്, ബെൻഡിങ് ഇതുപോലെ വളഞ്ഞു പോകുന്നു. പിന്നെ ഇത് ബക്ലിംഗ് ആണ്. കോളത്തിന്റെ കേസിൽ ലോങ് കോളം, ഷോർട്ട് കോളം, അതിൽ ബക്ലിംഗ് സംഭവിക്കും. ഇങ്ങനെ വളഞ്ഞു പോകുന്നതിനാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. ലോങ് കോൾ ആണെങ്കിൽ ഉണ്ടാകുന്ന അതിന്റെ ഫെയിലിയർ ആണ്. ലോങ് കോൾ എങ്ങനെ ഫെയിൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബക്ലിംഗ് വഴി എന്ന് പറയും. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങള്, ടെൻഷൻ എങ്ങനെയാണ്, കംപ്രഷൻ, ഷിയർ, ടോർഷൻ, ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്ട്രെസ് എന്നുള്ള ടേമിലേക്ക് പോവാം. സ്ട്രെസ് എന്താണ്? വെൻ എ ബോഡി സബ്ജക്ട് ടു ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ദ മെറ്റീരിയൽ ഓഫ് ദ ബോഡി ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ഇറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരാളെ തല്ലാമ്പോൾ നമ്മൾ തിരിച്ചു അല്ലേ? അതുപോലെ തന്നെയാണ് മെറ്റീരിയൽസും. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിനനുസരിച്ച്, ഏത് മെറ്റീരിയൽ കൊണ്ടാണോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിനനുസരിച്ച് ആ മെറ്റീരിയൽ അതിനെ റെസിസ്റ്റ് ചെയ്യും, കൊടുക്കുന്ന ലോഡിന്. അപ്പൊ ഞാൻ ഒരു ലോഡ് P1 എന്ന് പറഞ്ഞ ലോഡ് കൊടുക്കുമെങ്കിൽ ആ മെറ്റീരിയലിനകത്ത് ആ മെറ്റീരിയൽ P1 റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ക്ലിയർ ആയില്ലേ? അപ്പോ അങ്ങനെ ദിസ് ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് കോൾഡ് സ്ട്രെസ്. അപ്പോ റെസിസ്റ്റ് ചെയ്യുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് എവിടെ ആക്ട് ചെയ്യുന്ന, ഒരു ക്രോസ് സെക്ഷനിലായിരിക്കും. നമ്മളിപ്പോ ഒരു ബീം എടുക്കുകയാണെങ്കിൽ അതിന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം, ആ ഏരിയ. അപ്പൊ ആ ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ ക്രോസ് സെക്ഷണൽ ഏരിയ ഈസ് നോൺ ആസ് സ്ട്രെസ്. ക്ലിയർ ആയോ? അപ്പോ നമുക്ക് മാത്തമാറ്റിക്കലി പറയാം, നമ്മൾ കൊടുക്കുന്ന ലോഡ്, എക്സ്റ്റേണൽ ലോഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇന്റേണൽ ലോഡിന് ഈക്വൽ ആയിരിക്കും. മാത്തമാറ്റിക്കലി നമുക്ക് അങ്ങനെ പറയാം. സോ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, ഇത് ഒരു ബീം, ഒരു സർക്കുലർ ഷാഫ്റ്റ് എന്തോ ആയിക്കോട്ടെ, നമ്മളോട് ഒരു ടെൻസൈൽ ലോഡ് കൊടുത്തു. എന്ത് കംപ്രസീവ് ആവാൻ ടെൻസൈൽ ആവാൻ, കൊടുക്കുന്നതിനനുസരിച്ച് ലോഡ് കൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് ഇതിനകത്തുള്ള മെറ്റീരിയല്, ഇതിന് മെറ്റീരിയൽ എന്ത് ചെയ്യുമ്പോൾ, അതിന് ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഈ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ലോഡിന് ഈക്വൽ ആയിരിക്കും. എന്നാലല്ലേ അതിന് ഇക്വിലിബ്രിയത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇപ്പോ 5 ന്യൂട്ടൺ ആണ് കൊടുക്കുന്നതെങ്കിൽ ഉള്ളിൽ നിന്ന് 5 ന്യൂട്ടൺ വെച്ച് തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യും. എന്നാലതിന് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ എപ്പോഴും നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. സോ ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ലോഡിന് ഈക്വൽ ആണ്, അല്ലെങ്കിൽ അപ്ലൈ ലോഡിന് ഈക്വൽ ആണ്. സോ നമുക്ക് സ്ട്രെസ്സിനെ സിഗ്മ ഓർ എഫ് ഇതിലേതെങ്കിലും വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ലോഡ് ബൈ ഏരിയ എന്ന് എഴുതാം അല്ലെ. ഇന്റേണൽ റെസിസ്റ്റൻസ് ബൈ ഏരിയ ആണ്, ബട്ട് മാത്തമാറ്റിക്കലി ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു അപ്ലൈ ലോഡ്, ദെർഫോർ ആ ലോഡ് ബൈ ഏരിയ എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് എന്താ വരിക? ലോഡിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ. ഏരിയ എംഎം സ്ക്വയർ. സോ യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ. ക്ലിയർ ആയോ? അപ്പൊ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, മാത്തമാറ്റിക്കലി നമുക്ക് എഴുതുമ്പോൾ ലോഡ് ബൈ ഏരിയ എന്ന് എഴുതാം. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് ഇന്റേണൽ റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും. പക്ഷെ എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? ഇന്റേണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കണം. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഇതാണ് സ്ട്രെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്ട്രെസ് ആണ്. അതായത് ഏത് രീതിയിലാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത്. അപ്പൊ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലോഡ് ടെൻസൈൽ ലോഡ് ആയിരിക്കും. കംപ്രസീവ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലോഡ് കംപ്രസീവ് ലോഡ് ആണ്. ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലോഡ് എന്ന് പറയുന്നത് ഷിയറിംഗ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഫിഗേഴ്സ് ആണ് ഇത്. ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? ടെൻസൈൽ നേച്ചർ, പുള്ളിംഗ് നേച്ചർ ആയിരിക്കണം. കംപ്രസീവ് സ്ട്രെസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ കംപ്രസീവ് പുഷിംഗ് എഫക്ട് ഉണ്ടാക്കുന്നതായിരിക്കണം. ഷിയറിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന ലോഡിനനുസരിച്ചിട്ട് എന്ത് സ്ട്രെസ്, കൊടുക്കുന്ന ലോഡ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള സ്ട്രെസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ്. സ്ട്രെസ്സിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു ടേമാണ് സ്ട്രെയിൻ. എന്താണ് സ്ട്രെയിൻ എന്ന് നോക്കാം. വെൻ എ ബോഡി സബ്ജക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഇറ്റ് ഗെറ്റ് ഡിസ്റ്റോർട്ടഡ്. നമ്മൾ നേരത്തെ ഫിഗേഴ്സിലെല്ലാം കണ്ടു. ഇപ്പൊ ടെൻസൈലോട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വലിഞ്ഞു വരും. കംപ്രസീവിലോട് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ചുരുങ്ങി വരും അല്ലെ. ടോർഷൻ കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ പിരിഞ്ഞു പോകും. മറ്റേ ബെൻഡിങ്ങിലോട് കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ വളഞ്ഞു പോകും അല്ലെ. അപ്പോ
എന്തെങ്കിലും ഒരു മാറ്റം അതിൽ സംഭവിക്കും. നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ഇപ്പൊ എന്തെങ്കിലും ഒരു ഡീഫോർമേഷൻ അതിൽ സംഭവിക്കും. ആ ഡീഫോർമേഷന്റെ റേറ്റിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് ഇറ്റ്സ് ഡയമെൻഷൻ ചേഞ്ചസ് ടു എ സർട്ടൈൻ എക്സ്റ്റെൻ്റ്. എന്തെങ്കിലും ഡയമെൻഷനിൽ മാറ്റം സംഭവിക്കാം. സച്ച് ഡീഫോർമേഷൻസ് ആർ കോൾഡ് സ്ട്രെയിൻ. ഓക്കെ, സ്ട്രെയിൻ ഈസ് മെഷർഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോ ലീനിയർ സ്ട്രെയിൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇനി സ്ട്രെയിൻ ഇൻ തിക്നെസ് ആണെങ്കിൽ ചേഞ്ച് ഇൻ തിക്നെസ് ബൈ ഒറിജിനൽ തിക്നെസ്. ചേഞ്ച് ഇൻ വിഡ്ത് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചേഞ്ച് ഇൻ വിഡ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ വിഡ്ത്ത്. എന്തു ആവാം. ഓക്കെ, അപ്പൊ എന്താണ് സ്ട്രെയിൻ എന്ന് ക്ലിയർ ആയല്ലോ. ഒരു ഫിഗർ നോക്കി നോക്കി. അപ്പോ ഇവിടെ നോക്കൂ, സോറി, ഇതാണ് നമ്മുടെ നമ്മൾ ലോഡ് കൊടുക്കുന്ന ഭാഗം. അതിന്റെ ആദ്യത്തെ ലെങ്ത് എൽ ആയിരുന്നു. നമ്മൾ ലോഡ് കൊടുത്തപ്പോൾ ചെറിയൊരു വ്യത്യാസം സംഭവിച്ചു, ഡെൽറ്റ എൽ. അപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ് അല്ലെ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്താണ്, ഡെൽറ്റ എൽ. എത്ര ചേഞ്ച് വന്നു, ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എത്രയായിരുന്നു, എൽ സീറോ. ഓക്കെ, അപ്പൊ അതാണ് സ്ട്രെയിൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ എന്താണ് സ്ട്രെയിൻ എന്ന്? ക്ലിയർ ആയി. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ടെൻസൈൽ സ്ട്രെയിൻ, കംപ്രസീവ് സ്ട്രെയിൻ, ഷിയർ സ്ട്രെയിൻ. നമ്മുടെ ഏത് രീതിയിലാണോ ലോഡ് അപ്ലൈ ചെയ്യുന്നത് അനുസരിച്ച്. ഇപ്പൊ ടെൻസൈൽ സ്ട്രെയിൻ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക, നീളം കൂടും. ഒരു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അത് പോസിറ്റീവ് ആണ്, കൂടുകയാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഈ കംപ്രസീവ് സ്ട്രെയിൻ എടുത്ത് നോക്കൂ, ലെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് തന്നെയാണ്, പക്ഷെ വാല്യൂ മൈനസ് ആയിരിക്കും. നെഗറ്റീവ് സൈൻ എന്തിനെ കാണിക്കുക, അത് കംപ്രസീവ് ആണെന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഷിയർ സ്ട്രെയിൻ. നമ്മൾ കൊടുക്കുന്ന ലോഡ് ഷിയർ നേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്നതാണ് ഷിയറിങ് സ്ട്രെയിൻ. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് സ്ട്രെയിനിൽ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കൂ, ഇനി ലീനിയർ സ്ട്രെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇനി വോള്യൂമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം. അതായത് ഇപ്പോ ഒരു ക്യൂബ് ഒക്കെ എടുക്കുകയാണ്. നമ്മളൊരു ക്യൂബ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ ഒരു ക്യൂബ് ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മള് ഇങ്ങനെ പുഷിങ് എഫക്റ്റും പുള്ളിങ് എഫക്റ്റും ഷിയർ ഒക്കെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുക, അതിന്റെ ലെങ്ത് മാറും, ബ്രെഡ്ത് മാറും, ഹൈറ്റ് മാറും, ഒക്കെ മാറും അല്ലേ. ദാറ്റ് മീൻസ് ടോട്ടൽ വോളിയത്തിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാകും. അപ്പൊ നമുക്ക് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം, ഡെൽറ്റ വി, അത് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം എന്ന് പറയുന്നതിനാണ് വോള്യൂമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്താണ് വോള്യൂമെട്രിക് സ്ട്രെയിൻ എന്നും കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തായി പഠിക്കുന്നത് ഹുക്സ് ലോ എന്താണെന്നാണ്. ഹുക്സ് ലോ ക്ലാസ് ചെറിയ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ഹുക്സ് ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹുക്സ് ലോ ബൈ റോബർട്ട് ഹുക്ക്. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, രണ്ട് മാർക്കിന് ചോദിച്ചു, രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു സ്റ്റേറ്റ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും, ഈ ഒരു സ്ലൈഡിലുള്ളത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ബൈ റോബർട്ട് ഹുക്ക്, when a material is loaded within its elastic limit, the stress is directly proportional to strain. ഒരു ലോഡഡ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു മെറ്റീരിയലില് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, സ്ട്രെസ് എന്ന് പറയുന്ന പാരാമീറ്റർ സ്ട്രെയിൻ എന്ന് പറയുന്ന പാരാമീറ്ററിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിനും കൂടും, അല്ലെങ്കിൽ സ്ട്രെസ് കുറയുമ്പോൾ സ്ട്രെയിനും കുറയും, രണ്ടും ഒരേപോലെ വേരി ചെയ്യും എന്നാണ് പറയുന്നത്. വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം എന്ന് പറയുന്നത്, വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇത് നമ്മൾ മറന്നുപോയത്, ഈ ഒരു സെന്റൻസ് വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും മറന്നുപോയത്, അത് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് നമുക്ക് എഴുതാം. അപ്പൊ സ്ട്രെസ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു സ്ട്രെയിൻ. ഫ്രം ഇ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് ഇ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ആൻഡ് ദിസ് ഇ ഈസ് കോൾഡ് കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓർ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓർ സിംപ്ലി യങ്സ് മോഡുലസ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, യങ്സ് മോഡുലസ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ.
അപ്പൊ ഇതാണ് ഹുക്സ് ലോ. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് സാധാരണ ചോദിച്ചു കാണാറുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചേ പറ്റൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെൻ എ മെറ്റീരിയൽ ഇസ് ലോഡഡ് വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് ദി സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഈ സെന്റൻസ് അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഇത്രയും ഭാഗത്തേക്ക് എത്താനായിട്ട് പറ്റും. സോ ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഹുക്സ് ലോ എന്താണ്? റോബർട്ട് ഹുക്ക് ആണ് സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. എന്താണ്? വെൻ മെറ്റീരിയൽ ഇസ് ലോഡഡ് വിത്തിൻ ഇറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് ഇ ഇസ് നോൺ ആസ് യങ്സ് മോഡുലസ് ഓർ കോഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ഇത്രയും ഭാഗമായി കാര്യം പഠിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാം? 2 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇലോങ്ങേഷൻ ഓഫ് ബാർസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് നോക്കാം. സിമ്പിൾ ആണ്. നമുക്കറിയാം ഇ എന്താണ്? ഇ എന്ന് പറയുന്നത് എന്താ? സ്ട്രെയിൻ. സ്ട്രെയിൻ ഈസ് ഈക്വൾ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സ്ട്രെയിൻ ഇ ഈസ് ഈക്വൾ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇനി നോക്കൂ, ഇതിൽ നിന്ന് ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഇൻറ്റു എൽ എന്ന് എഴുതാം അല്ലെ. ഇ ഇൻറ്റു എൽ എന്ന് എഴുതാം. നമുക്ക് ഇലോങ്ങേഷൻ ഓഫ് ബാറാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഡെൽറ്റ എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇ ഇൻറ്റു എൽ എന്ന് എഴുതി. ഇനി നോക്കൂ, യങ്സ് മോഡുലസ് ഇ ഈസ് ഈക്വൾ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലെ. യങ്സ് മോഡുലസ് ഇ ഈസ് ഈക്വൾ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഇതിൽ നിന്ന് ഇ കണ്ടുപിടിച്ചൂടെ? ഇ ഈസ് ഈക്വൾ ടു സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ്. അപ്പൊ ഈ ഇനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഇ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സോ ഡെൽറ്റ എൽ ഈസ് ഈക്വൾ ടു എഫ് ബൈ ഇ ഇൻറ്റു എൽ. ഓക്കെ, ഇനി ഈ എഫ് എന്ന് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ? ലോഡ് ബൈ ഏരിയ ആണ് അല്ലെ. സ്ട്രെസ് എഫ് ഈസ് ഈക്വൾ ടു ലോഡ് ബൈ ഏരിയ. അപ്പൊ ഈ എഫിനെ ഞാൻ ഇവിടെ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. സോ ഡെൽറ്റ എൽ ഈസ് ഈക്വൾ ടു പി ബൈ എ ഇ ഇൻറ്റു എൽ, അല്ലെങ്കിൽ ഡെൽറ്റ എൽ ഈസ് ഈക്വൾ ടു പി എൽ ബൈ എ ഇ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. നമുക്ക് ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, പക്ഷെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇക്വേഷൻ നമ്മൾക്ക് കാണാപാഠം പഠിക്കാൻ കുറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സോ ഈ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, സ്ട്രെയിൻ എന്താണ് സ്ട്രെസ് എന്താണെന്ന് അറിഞ്ഞാൽ മതി അല്ലെ. അപ്പൊ ഈ ഇ എന്ന് പറയുന്നത് നമുക്കറിയാം സ്ട്രെയിൻ ആണ്. ഇ എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. അപ്പൊ സ്ട്രെയിൻ ഇ ഈസ് ഈക്വൾ ടു ഡെൽറ്റ എൽ ബൈ എൽ വന്നു. സോ ഡെൽറ്റ എൽ ഈസ് ഈക്വൾ ടു ഇ ഇൻറ്റു എൽ. ഇനെ നമ്മൾ ഇങ്ങനെ റീപ്ലേസ് ചെയ്യണം. എങ്ങനെയാന്ന് വെച്ചാല് ഇ ഈസ് ഈക്വൾ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഫ്രം ഇ. സ്ട്രെയിൻ ഈസ് ഈക്വൾ ടു എഫ് ബൈ ഇ എന്ന് എഴുതാം. സോ ഈ ഡെൽറ്റ എല്ലിലെ ഇക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എഫ് ബൈ ഇ എന്ന് കൊടുക്കാം അല്ലെ. ഇങ്ങനെ കൊടുത്തു. പക്ഷെ എഫ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? സ്ട്രെസ് എന്തായിരുന്നു? ലോഡ് ബൈ ഏരിയ ആയിരുന്നു. സോ നമ്മൾ ഈ സ്ട്രെസ്സിനെ ലോഡ് ബൈ ഏരിയ പി ബൈ എ കണ്ടോ, പി ബൈ എ വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അങ്ങനെ നമുക്ക് എങ്ങനെ ഇക്വേഷൻ കിട്ടി? ഡെൽറ്റ എൽ ഇസ് ഈക്വൾ ടു പി എൽ ബൈ എ ഇ. ഒരു നമുക്ക് ഇതിലെ പല ടേംസ് വന്നിട്ട് ഡെൽറ്റ എൽ കണ്ടുപിടിക്കാൻ പറഞ്ഞ് പി എൽ ബൈ എ ഇ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇത് കാണാതെ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിക്കണം. വളരെ അത്യാവശ്യമുള്ള ഒരു ഇക്വേഷൻ ആണ്. നമുക്ക് പ്രോബ്ലം എല്ലാം ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഇക്വേഷൻ ആണ്. ഡെൽറ്റ എൽ ഈസ് ഈക്വൾ ടു പി എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഇ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ. ഇനി നമ്മൾ അടുത്ത ടേമിലേക്ക് പോകുന്നു. എന്താണ് നമുക്ക് നോക്കാം? ഇലോങ്ങേഷൻ ഓഫ് ബാർസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ തന്നെ. നേരത്തെ നമ്മൾ ഒറ്റ ക്രോസ് സെക്ഷൻ ആണ് എടുത്തെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ വൺ, സെക്ഷൻ ടു, സെക്ഷൻ ത്രീ. അപ്പൊ സെക്ഷൻ വണ്ണിന്റെ ലെങ്ത് എൽ വൺ, ഏരിയ എ വൺ. സെക്ഷൻ ടുവിന്റെ ലെങ്ത് എൽ ടു, ഏരിയ എ ടു. സെക്ഷൻ ത്രീയുടെ ലെങ്ത് എൽ ത്രീ, ഏരിയ എ ത്രീ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇതുപോലെ ഒരു ലോഡ് കൊടുത്തു. അങ്ങനെയാണ് നിങ്ങൾ ഡെൽറ്റ എൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഡെൽറ്റ എൽ ഈ മൊത്തം ഫിഗറിന്റെ ഡെൽറ്റ എൽ, ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഒന്നാമത്തെ സെക്ഷന്റെ ഡെൽറ്റ എൽ പ്ലസ് രണ്ടാമത്തെ സെക്ഷന്റെ ഡെൽറ്റ എൽ പ്ലസ് മൂന്നാമത്തെ സെക്ഷന്റെ ഡെൽറ്റ എൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഡെൽറ്റ എൽ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ഈസ് ഈക്വൾ ടു ഡെൽറ്റ എൽ വൺ പ്ലസ് ഡെൽറ്റ എൽ ടു പ്ലസ് ഡെൽറ്റ എൽ ത്രീ ഈസ് ഈക്വൾ ടു. നമ്മൾ നേരത്തെ ഇങ്ങനെയാണ് എഴുതിയിരുന്നത് ഡെൽറ്റ അല്ലെ. രണ്ട് രീതിയിലും കാണാറുണ്ട് കേട്ടോ, ഇനി അത് കണ്ട് സംശയമാവണ്ട. ഡെൽറ്റ ഓർ ഈ രീതിയിൽ നമുക്ക് ഡെൽറ്റ കാണിക്കാം. രണ്ട് രീതിയിലെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാ എടുക്കാം നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, അപ്പോ ഡെൽറ്റ എൽ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഈ ലോഡ് ആണല്ലേ, അത് മാറുന്നില്ല.
അങ്ങനെ തന്നെ എഴുതി. അതുപോലെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യങ്സ് മോഡുലസ്. അത് മെറ്റീരിയൽ മാറുന്നുണ്ടെങ്കിലേ മാറുള്ളൂ. ഇവിടെ അപ്പൊ സെയിം മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കാം. ഫോർ സെയിം മെറ്റീരിയൽ ഇ ഈസ് കോൺസ്റ്റന്റ്. ഒരേ മെറ്റീരിയൽ ആണെങ്കിൽ ഇ ഈസ് കോൺസ്റ്റന്റ്. For same material, E is constant. Constant maariya. In different material aanundengil E will give one. ഡിഫറെന്റ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ അവർ നമുക്ക് തരും. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് നമുക്ക് പിയും ഇയും കോൺസ്റ്റന്റ് ആണ്. സോ പിയും ഇയും പുറത്തേക്ക് എടുത്തു. ബ്രാക്കറ്റിനകത്ത് എൽ വൺ ബൈ എ വൺ പ്ലസ് എൽ ടു ബൈ എ ടു പ്ലസ് എൽ ത്രീ ബൈ എ ത്രീ മാത്രമായി മാറി. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്, പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ ഇതും നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? വേരിയിങ് സെക്ഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. പിയും ഇയും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഒരു ഫിഗറിന്റെ ഡെൽറ്റ ആയാൽ രണ്ടാമത്തെ ഫിഗറിന്റെ ഡെൽറ്റ ആയാൽ മൂന്ന്, അങ്ങനെ ഓരോന്നിന്റെയും സെപ്പറേറ്റ് കണ്ടിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യാം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോറി, ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പാരാമീറ്റർ ആണ് ടെൻസൈൽ ടെസ്റ്റ് ഓൺ ഡക്റ്റൈൽ മെറ്റീരിയൽ. ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീൽ പോലെയുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമുക്ക് ടെൻസൈൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ നിങ്ങൾ നമ്മുടെ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ സീനിയേഴ്സ് ക്യൂബ് പൊട്ടിക്കുന്നതും അതുപോലെ തന്നെ കമ്പി പൊട്ടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു വലിയ മെഷീൻ ഓർക്കുന്നുണ്ടോ? ലാബിനകത്ത് ഒരു മൂലക്ക് നമ്മുടെ ഫ്ലൂയിഡ് ലാബിന്റെ അവിടെ ചേർന്ന് കിടക്കുന്ന മെഷീൻ, അത് വലിയൊരു മെഷീൻ. അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ, യു ടി എം എന്ന് പറയുന്നത്. അപ്പോ അത്തരം മെഷീൻസില് നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെയുള്ള ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ഇതുപോലെ എം എസ് റോഡ് ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയലിനെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. അതില് നടത്തുന്ന ടെസ്റ്റ് ആണ് ടെൻഷൻ ടെസ്റ്റ്, അല്ലെങ്കിൽ ടെൻസൈൽ ടെസ്റ്റ് ആൻഡ് ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, സ്ട്രെസ്സിന്റെയും സ്ട്രെയിനിന്റെയും ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരു ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് ആ ഒരു മെറ്റീരിയലിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഓരോ ലോഡ് കൊടുക്കുമ്പോഴും ആ ഒരു മെറ്റീരിയലിന്റെ ബിഹേവിയർ എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ടെസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരച്ചിട്ട് ആ ഓരോ ലോഡ് കൊടുക്കുമ്പോൾ ഓരോ പോയിന്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, എന്ത് ബിഹേവിയർ ആണ് അവിടെ ഉണ്ടാകുന്നത് എന്നാണ് ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ്, ഇതുപോലൊരു മെഷീൻ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ഫിക്സഡ് ആയിട്ടുള്ള ക്രോസ് ഹെഡ് ആണ്. മൂന്ന് ക്രോസ് ഹെഡ് ഉണ്ട്, ഒന്ന് രണ്ട് മൂന്ന്. അപ്പൊ ഇത് ഫിക്സഡ് ആണ്, ഇത് മൂവബിൾ ആണ്. നമ്മുടെ നമുക്കിപ്പോ ഒരു കമ്പി ടെസ്റ്റ് ചെയ്യാനായിട്ടെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ കമ്പി എന്ന് വിചാരിക്കുക. സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കില്ലേ കമ്പി എന്ന് പറയുമ്പോൾ, ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതാണ്. അപ്പൊ ഇതിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യും. ഇതിന്റെ ആദ്യം നമ്മൾ കൊണ്ടുവരുന്ന ലെങ്ത് മെഷർ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ മറ്റേ വെർനിയർ കാലിപ്പേഴ്സ് ഒക്കെ വെച്ച് അതിന്റെ ഡയമീറ്റർ ഒക്കെ മെഷർ ചെയ്യാം. സോ ഏരിയ കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ ഏരിയ ലെങ്ത് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇതില് 5.65 root a എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലെങ്ത് കിട്ടും, ഗേജ് ലെങ്ത് എന്ന് പറഞ്ഞൊരു ലെങ്ത് കിട്ടും, ഗേജ് ലെങ്ത്. എന്നിട്ട് നമ്മൾ ഈ ഒരു എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോക്കാം. ഇതിന് സെന്റർ കണ്ടുപിടിച്ചു. സെന്റർ കണ്ടുപിടിച്ചിട്ട് ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗേജ് ലെങ്ത് മാർക്ക് ചെയ്യും. അപ്പൊ ഗേജ് ലെങ്ത് ഇങ്ങനെ ഒരു പഞ്ചിങ് ചെയ്യുക. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ കുഴികൾ, ഹോളുകളായിട്ട്
ചെറിയ ഡിപ്രഷൻ ഡിപ്രഷൻ കിട്ടും അപ്പൊ ആ ഡിപ്രഷൻ ഞാൻ അങ്ങനെ മാർക്ക് ചെയ്യുകയാണ് ഇത് ഇതുപോലെ ഇത്രയാണ് നമ്മുടെ ഗേജ് ലെങ്ത് എങ്കിൽ ആ ഗേജ് ഈക്വൽ ആയിരിക്കണം കേട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ ഗേജ് ലെങ്ത് മാർക്ക് ചെയ്യും അപ്പോ സേപ്പ് ചിലപ്പോ 8 സെന്റിമീറ്റർ ആണ് ഗേജ് ലെങ്ത് എന്ന് ഓർത്ത് വെക്കുക എന്താ വെച്ചാല് ഒരു എക്സാമ്പിൾ ആണ് 8 സെന്റിമീറ്റർ ഗേജ് ലെങ്ത് കിട്ടിയിട്ട് നമ്മളിങ്ങനെ 8 സെന്റിമീറ്റർ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് 4 ഇങ്ങോട്ട് 4 പെട്ടായില്ലേ എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം എട്ടും ഇവിടെ നിന്ന് എല്ലാം എട്ടും നമ്മൾ മാർക്ക് ചെയ്യും അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഗേജ് ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ടെസ്റ്റ് സ്പെസിമെൻ എടുത്തിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് കളറിൽ നിങ്ങൾ കാണുന്നുണ്ടോ അതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റും ഇതിന് ഈ ബാൽബൊക്കെ യൂസ് ചെയ്തത് തുറന്നിട്ട് നമ്മള് ഈ ഒരു രീതിയിൽ നമ്മുടെ സ്പെസിമെനെ കൊണ്ടുപോയി വെക്കും ക്ലിയർ ആയോ നമ്മുടെ ഗേജ് ലെങ്ത് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെസിമെനെ നമ്മൾ ഇത് ഇതുപോലെ കൊണ്ടുപോയി വെക്കും ഗേജ് ലെങ്ത് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്പെസിമെൻ ഇപ്പൊ ഇതേ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഒരു എക്സ്റ്റെൻസോ മീറ്റർ ഉണ്ട് എക്സ്റ്റെൻസോ മീറ്റർ ആ എക്സ്റ്റെൻസോ മീറ്ററിന് ഇതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഒരു എക്സ്റ്റെൻസോ മീറ്ററിന് ഇതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും എക്സ്റ്റെൻസോ മീറ്റർ എക്സ്റ്റെൻസോ മീറ്റർ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചു ഇനി ഇവിടെ ലോഡ് കൊടുക്കാനുള്ള കുറെ അറേഞ്ച്മെന്റ് സെറ്റപ്പുകൾ ഉണ്ട് അതിലേക്കൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകണില്ല നമ്മളത് എസിക്സിലെ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യും ലോഡ് കൊടുക്കും ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ സ്പെസിമെൻ എന്ത് സംഭവിക്കും നമ്മൾ ലോഡ് ഈ രീതിയിലാണ് കൊടുക്കുക ടെൻസൈൽ ലോഡാ കൊടുക്കുക അതുകൊണ്ടാണ് ടെൻസൈൽ ടെസ്റ്റ് ഓൺ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ടെൻഷൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക അതിന് വലിവ് ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങളെ വലിഞ്ഞു 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 പോകും ഇപ്പൊ രണ്ട് ജോക്കിടയിൽ നമ്മുടെ സ്പെസിമെൻ നിൽക്കുകയാണ് ഞാൻ അതിനെ പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത് ലോഡ് കൊടുക്കുമ്പോൾ അതിനിങ്ങനെ വലിവാണ് സംഭവിക്കുന്നത് അങ്ങനെ വലിവ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെസിമെൻ ഇങ്ങനെയായിരുന്നു ഒരു ആദ്യം ഇതുപോലെയായിരുന്നു ഒരു പർട്ടിക്കുലർ സ്ട്രെച്ച് ലോഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെസിമെനില് ഇതുപോലൊരു നെക്ക് ഇങ്ങനെ ഫോം ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും കണ്ടോ ഇവിടെ നെക്ക് ഫോം ചെയ്യും ഡയമീറ്റർ കുറഞ്ഞു അല്ലെ ഇങ്ങനെ നെക്ക് ഫോം ചെയ്യും പിന്നെ നമ്മൾ ലോഡ് കൊടുത്തോണ്ടിരിക്കുമ്പോ എന്ത് സംഭവിക്കുക നമ്മുടെ ഈ സ്പെസിമെൻ എന്ത് സംഭവിക്കും എന്തായിരിക്കും സംഭവിക്കുക ആ അത് ബ്രേക്ക് ചെയ്ത് പോകും അല്ലെ പൊട്ടിപ്പോവും അപ്പോ ഇതാണ് നമ്മുടെ ടെസ്റ്റ് പ്രൊസീജിയർ അപ്പോ നമ്മളിവിടെ ലോഡ് കൊടുക്കുമ്പോ നമുക്ക് എന്തറിയാം ലോഡ് അറിയാം ലോഡ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ലോഡ് ബൈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക സ്ട്രെസ് കിട്ടും അല്ലെ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ബൈ ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും പിന്നെ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് സ്ട്രെയിൻ കണ്ടുപിടിക്കാനായിട്ട് ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ എക്സ്റ്റെൻസോ മീറ്റർ ഉണ്ട് അപ്പൊ അതിൽ നിന്ന് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിനും കിട്ടും എന്നിട്ട് ഈ സ്ട്രെസ്സും സ്ട്രെയിനും വെച്ച് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയുമ്പോൾ വൈ ആക്സിസിൽ നമ്മൾ സ്ട്രെസ് ആണ് മാർക്ക് ചെയ്യുക സിഗ്മ ഓർ എഫ് എക്സ് ആക്സിസിൽ നമ്മൾ സ്ട്രെയിൻ മാർക്ക് ചെയ്യും അപ്പൊ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഗ്രാഫ് കിട്ടും ആ ഗ്രാഫ് ഡക്റ്റൈൽ മെറ്റീരിയലിന് ഒരു പെർട്ടിക്കുലർ ഗ്രാഫ് ആണ് അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് എന്നിട്ട് ഈ ഗ്രാഫിലെ ഓരോ പോയിന്റ്സിനെ പറ്റി പഠിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ക്ലിയർ ആയില്ല എന്താ ചെയ്യുന്നതെന്ന് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ ഉണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള കമ്പി എടുത്തു അതിന്റെ ലെങ്ത് മെഷർ ചെയ്തു ഏരിയ മെഷർ ചെയ്തു ഒരു ഇക്വേഷൻ 5.65 റൂട്ട് എയിൽ കൊടുത്തിട്ട് നമ്മൾ അതിന്റെ ഗേജ് ലെങ്ത് കണ്ടുപിടിച്ചിട്ട് പഞ്ച് ചെയ്ത് വെച്ചു അല്ലെ എന്നിട്ട് നമ്മൾ ഈ ജോക്കിടയിൽ അതിനെ ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്തിട്ട് ലോഡ് കൊടുത്തു ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് അതിൽ ചേഞ്ച് ഇൻ ലെങ്ത് സംഭവിക്കും അപ്പൊ ലോഡ് ബൈ ഏരിയ ചെയ്ത് സ്ട്രെസ് കിട്ടി ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിനും കിട്ടി സോ സ്ട്രെസ്സും സ്ട്രെയിനും വെച്ച് നമ്മൾ ഗ്രാഫ് വരയ്ക്കും അതാണ് നമ്മളിവിടെ ചെയ്യുന്ന പ്രൊസീജർ നമുക്ക് പ്രൊസീജറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല പക്ഷെ അതിന്റെ ഔട്ട്കം ആയിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ പറ്റിയുള്ള നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം ഈ ചോദ്യം പാർട്ട് ബിയില് 6 മാർക്കിന്റെ ചോദ്യമായിട്ടും കണ്ടിട്ടുണ്ട് പാർട്ട് സിയില് 8 മാർക്കിന് 7 മാർക്കിന് ചോദ്യം ഉണ്ടാവാറില്ലേ അതുമായിട്ടും കണ്ടിട്ടുണ്ട് അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കേണ്ട ചോദ്യമാണ് ഓക്കെ അപ്പൊ ഇതാണ് ഒരു ഇത് നമ്മുടെ സ്പെസിമെൻ ആണ് സ്പെസിമെനിലേക്ക് എക്സ്റ്റെൻസോ മീറ്റർ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ചേഞ്ച് ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്റ്റെൻസോ മീറ്റർ ആണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് നമ്മുടെ ക്രോസ് ഹെഡ് ആണ് അതിന്റെ ഒരു ലൈൻ സ്കെച്ച് ആണ് കേട്ടോ
സ്പെസിമൻ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, സ്റ്റീൽ സ്പെസിമൻ ഇവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വെറുതെ ഒന്ന് കാണിച്ചു തന്നിടുന്നതാണ് എക്സ്റ്റൻസോമീറ്റർ. ഓക്കെ, അപ്പൊ നെക്ക് ഫോം ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ആദ്യം നമ്മുടെ ഇത് ഇങ്ങനെയായിരുന്നു, പിന്നീട് അത് ലോഡ് കൊടുത്തു കൊടുത്ത് വരുമ്പോൾ ഒരു നെക്ക് ഇതുപോലെ ഫോം ചെയ്യും. നമുക്ക് കാണാനായിട്ട് സാധിക്കും, എം എസ് റോഡ് ഒക്കെ ആണെങ്കിൽ ക്ലിയർ ആണ്, നല്ല ഡയമീറ്റർ കൂടുതലാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും നെക്ക് ഫോം ചെയ്യുന്നത്. പിന്നെ അത് പിന്നെ ലോഡ് കൊടുക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്തു പോകും, ഇതുപോലെ ബ്രേക്കിങ് സംഭവിക്കും. ഓക്കെ, ഇനി സ്ട്രെസ് ലോഡ് ബൈ ഏരിയ ആണ്, സ്ട്രെയിൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പൊ സ്ട്രെസ്സും സ്ട്രെയിനും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ ഒരുപാട് ഒരു ഗ്രാഫ് വരയ്ക്കും. സ്ട്രെസ് ബൈ ആക്സിസിലും സ്ട്രെയിൻ എക്സ് ആക്സിസിലും വരച്ചുകൊണ്ട് ഒരു ഗ്രാഫ് വരയ്ക്കും. ഓക്കെ, ഇതാണ് ആ ഗ്രാഫ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ഗ്രാഫ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കാനായിട്ട് പഠിക്കണം. അതുപോലെ ഇതിലെ ഓരോ പോയിന്റും എന്താണ്, ഓരോ റീജിയൻ എന്താണ് കാണിക്കുന്നതെന്ന് നിർബന്ധം. ഇതുവരെ ഈ ഡക്റ്റൈൽ ടെൻസൈൽ ടെസ്റ്റിന്റെ കേസിൽ ഇതുവരെ പഠിച്ചത് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഈ ഗ്രാഫും ഗ്രാഫിന്റെ ഡീറ്റെയിൽസും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഗ്രാഫിലെ ഓരോന്നും എന്താണെന്നാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ശ്രദ്ധിക്കൂ, ഈ ഗ്രാഫിലെ ഇവിടെ എക്സ് ആക്സിസില് ഞാൻ ഇത് ഒ ആയിട്ട് എടുക്കുക, ഒറിജിൻ ഒ എന്ന പോയിന്റ് ആയിട്ട് എടുക്കുക. ഇത് നമ്മുടെ വൈ ആക്സിസ് ആണ്, ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ് അല്ലെ. ഇനി നോക്കൂ, റീജിയൻ ഒ എ എടുത്ത് നോക്കൂ. റീജിയൻ ഒ എ ആണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. നമുക്കൊരു ലീനിയർ വേരിയേഷൻ ആണ് ഒ എ വരെ കാണാൻ സാധിക്കുന്നത് അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. സോ അവിടെ നമുക്ക് ഒ എ എന്നുള്ള റീജിയൻ നമുക്ക് ഒരു ലീനിയർ ഗ്രാഫ് ആണ് ഒബ്ടെയിൻ ചെയ്യുന്നത്. ഒരു ലീനിയർ ഗ്രാഫ് ആണ്, സോറി, ഒരു ലീനിയർ ഗ്രാഫ് ആണ് നമുക്ക് ഇവിടെ ഒബ്ടെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ പറയാം ലീനിയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പറയാം സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഒബെയ്സ് ഹുക്സ് ലോ. ഹുക്സ് ലോ വാലിഡ് ആണ് ഒ എ എന്നുള്ള റീജിയനിൽ. ഓക്കെ, അതുപോലെ തന്നെ അവിടെ എന്തെന്ന് പറയാം, നമുക്ക് ഇലാസ്റ്റിക് ബിഹേവിയർ ഉണ്ടെന്ന് പറയാം. അതുപോലെ ബോഡി റീഗെയിൻസ് ഒറിജിനൽ ഡയമെൻഷൻ വെൻ ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. നമ്മൾ അപ്ലൈ ഒരു നമ്മളിപ്പോ ലോഡ് കൊടുക്കുക, എ എന്ന പോയിന്റ് വരെ നമുക്ക് ലോഡ് കൊടുത്താലും ആ ലോഡ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അതിന്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു അതിലേക്ക് തിരിച്ചു പോകും. സോ ഒ എ എന്നുള്ള റീജിയൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് റീജിയൻ ആണ്. ഓക്കെ, സോ പോയിന്റ് എ ഈസ് നോൺ ആസ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. എ എന്ന പോയിന്റിന് നമുക്ക് പറയാം പോയിന്റ് എ ഈസ് നോൺ ആസ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. അപ്പൊ ഇത്രയാണ് ഒ എ എന്നുള്ള പോയിന്റില് റീജിയണിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്, സോ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിനും കൂടും, അതായത് ഹുക്സ് ലോ ഇവിടെ വാലിഡ് ആണ്. ഇലാസ്റ്റിക് റീജിയൻ ആണ് എന്നുകൂടെ ഓർത്ത് വെക്കുക. എ എന്നുള്ള പോയിന്റിന് പറയുന്ന പേരാണ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ക്ലിയർ ആയില്ലേ റീജിയൻ ഓ എ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം റീജിയൻ എ ബി. റീജിയൻ എ ബി എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ലീനിയാരിറ്റി ഒന്ന് മാറും, ചെറുതായിട്ടൊരു കർവിങ് നേച്ചർ ആണ് എ ബിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുക. ഇതുപോലൊരു കർവ്ഡ് ഷേപ്പ് ആയിരിക്കും കേട്ടോ, ലീനിയർ അല്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ചെറിയൊരു കർവേച്ചർ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാം നോട്ട് ലീനിയർ ആണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, ഹുക്സ് ലോ വാലിഡ് അല്ല. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ബി എന്ന പോയിന്റ് ഇലാസ്റ്റിക് പോയിന്റ് ആണ്. ബി എന്ന പോയിന്റ് നമ്മൾ പറയുന്ന പേര് ഇലാസ്റ്റിക് പോയിന്റ് ആണ്. അതെന്താന്ന് വെച്ചാല് ബി വരെ അതിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്, പക്ഷെ അത് ഒരു ലോഡ് നമ്മൾ കൊടുക്കുന്ന ലോഡിനെ നമ്മൾ റിമൂവ് ചെയ്താലും അത് അതിന്റെ പഴയ ഷേപ്പിലേക്ക് പോകും, പക്ഷെ ചേഞ്ച് ഇൻ ലെങ്തിൽ ചെറിയൊരു കൂടുതൽ ഉണ്ടായിരിക്കും, അതായത് കറക്റ്റ് ഡയമെൻഷൻ ആയിരിക്കില്ല. ഇപ്പൊ എ എന്ന പോയിന്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡയമെൻഷൻസിൽ ഒന്നും ഒരു മാറ്റം സംഭവിക്കില്ല. എക്ക് ശേഷവും അതിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് തിരിച്ചു വരാനുള്ള കഴിവുണ്ട്, പക്ഷേ അവിടെ നമ്മുടെ കറക്റ്റ് ഡയമെൻഷനിലേക്ക് അല്ല തിരിച്ചു വരുന്നത്, ചെറിയൊരു വരിവ് അപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അതുകൊണ്ടാണ് എ എന്ന പോയിന്റ് നമ്മൾ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കറക്റ്റ് ആയിട്ട് ഒബേ ചെയ്യുന്നത് എ എന്ന പോയിന്റ് വരെയാണ്. പക്ഷേ ബി എന്ന പോയിന്റ് നമ്മൾ ഇലാസ്റ്റിക് പോയിന്റ് എന്ന് പറയാനുള്ള കാരണം
അതിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ അത് റീഗെയിൻ പഴയ ഷേപ്പിലേക്ക് റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ ചെറിയൊരു ഡയമെൻഷനിൽ വ്യത്യാസം കൂടുതലായിട്ട് കാണിക്കും. അതുകൊണ്ടാണ് സോ നമുക്ക് നോക്കാം, ബി എന്ന പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. പോയിന്റ് ബി ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, അതാണ് റീജിയൻ എ ബിയിൽ നമ്മൾ നോക്കുന്നത്. ഇനി ബി എന്ന പോയിന്റിന് ശേഷം, ബി എന്ന പോയിന്റിന് ശേഷം അതിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എല്ലാം നഷ്ടപ്പെട്ട് അതിങ്ങനെ മെല്ലെ പ്ലാസ്റ്റിക് സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണ്, പ്ലാസ്റ്റിക് റീജിയണിലേക്ക് മാറിക്കൊണ്ടിരിക്കും. നോക്കുക, പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഒക്കേഴ്സ്, പെർമനന്റ് ഡീഫോർമേഷൻ ഓർ സെറ്റ് വെൻ ലോഡ് ഈസ് റിമൂവ്. നമ്മൾ അവിടെ ബി എന്ന പോയിന്റിന് ശേഷം നമ്മൾ ലോഡ് റിമൂവ് ചെയ്താലും എന്ത് സംഭവിക്കുക? പിന്നെ തിരിച്ചു വരുന്നില്ല, അത് വലിയാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതിന്റെ ഡയമെൻഷൻസിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞു, അത് പിന്നീട് തിരിച്ച് പഴയ ഷേപ്പിലേക്ക് ഒന്നും വരില്ല. ഇപ്പൊ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഷേപ്പിൽ തന്നെ ഇരിക്കും. ഓക്കെ, നമ്മളെ ലോഡ് കൊടുക്കുമ്പോൾ അത് വലിഞ്ഞ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഷേപ്പിൽ തന്നെ ഇരിക്കും. അതാണ് റീജിയൻ സി ഡി. പിന്നെ ഇവിടെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഡിപ്രഷൻ സംഭവിക്കും. ദാറ്റ് മീൻസ് അവിടെ സ്ട്രെസ് കുറയുന്നുണ്ട്, സ്ട്രെയിൻ കൂടുകയാണ്. ആ ഒരു കാര്യം കൂടെ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. സ്ട്രെസ് ഇല്ലെങ്കിൽ പോലും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മൾ ലോഡ് കൊടുത്തില്ലെങ്കിലും ചേഞ്ച് ഇൻ ലെങ്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പോയിന്റ് സി. അപ്പൊ അതായത് യീൽഡിങ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ സ്ട്രെസ് ലോഡ് കൊടുക്കുന്നില്ലെങ്കിലും സ്ട്രെയിൻ കൂടുന്നുണ്ട്, അതായത് അതിന് യീൽഡ് ചെയ്യാൻ തുടങ്ങി, വലിയാനായിട്ട് തുടങ്ങി, നമ്മുടെ സ്പെസിമൻ വലിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇലാസ്റ്റിക് ലിമിറ്റ് എല്ലാം പോകുന്നു, വലിയാൻ തുടങ്ങിയിട്ടുണ്ട്. സോ സി എന്ന പോയിന്റ് നമ്മൾ അപ്പർ യീൽഡ് പോയിന്റ് എന്നും ഡി എന്ന പോയിന്റ് നമ്മൾ ലോവർ യീൽഡ് പോയിന്റ് എന്നാണ് പറയാം. അപ്പൊ എ എന്നുള്ള പോയിന്റിന്റെ പറയുന്ന പേരാണ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ബി എന്ന പോയിന്റിന്റെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്, സി അപ്പർ യീൽഡ് പോയിന്റ്, ഡി ലോവർ യീൽഡ് പോയിന്റ്. ഇനി നോക്കൂ, നമ്മുടെ പോയിന്റ് ഇ നോക്കി വയ്ക്കേം. ഡി എന്ന പ്ലാസ്റ്റിക് റീജിയനിലേക്ക് മാറി, ഇനി അത് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഒന്നും കാണിക്കില്ല, വലിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് സ്ട്രെയിനും കൂടി ഇ എന്ന പോയിന്റിലേക്ക് എത്തി വിചാരിക്കും. പിന്നെ ഇ ആണ് ഈ തന്നിരിക്കുന്ന ഗ്രാഫിലെ ഏറ്റവും ഉയർന്ന ഭാഗം അല്ലേ. അതിന്റെ അർത്ഥം പോയിന്റ് ഇന് നമ്മൾ പറയുന്ന പേരാണ് അൾട്ടിമേറ്റ് പോയിന്റ് ഓർ മാക്സിമം പോയിന്റ്. ഈ പോയിന്റ് ഇന് പറയുന്ന പേരാണ് അൾട്ടിമേറ്റ് പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം പോയിന്റ്. അതായത് ഈ പോയിന്റ് വരെയാണ് നമ്മുടെ മെറ്റീരിയലിന് മാക്സിമം ലോഡ്, ഫെയിലിയർ ഒന്നും സംഭവിക്കാതെ മാക്സിമം ലോഡ് താങ്ങാനുള്ള കഴിവ് ഇ എന്ന പോയിന്റ് വരെയാണ്. അതുകൊണ്ടാണ് ഇതിന് അൾട്ടിമേറ്റ് പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത്, പോയിന്റ് ഇന്. ഇനി നോക്കൂ, ഇ എന്ന പോയിന്റിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾക്ക് ഒരു സ്ട്രെസ് കിട്ടും ഇല്ലേ. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഇ എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്ട്രെസ് കിട്ടില്ലേ, ഈ സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. ഓക്കെ, ഈ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ്. ഇനി യീൽഡ് പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സ്ട്രെസ് വരയ്ക്കുകയാണെങ്കിൽ അത് യീൽഡ് സ്ട്രെസ്, അത് പ്രത്യേകം പറയുന്നില്ല. യീൽഡ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സ്ട്രെസ് വരയ്ക്കുകയാണെങ്കിൽ അതിന് നമുക്ക് യീൽഡ് സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പോയിന്റ് ഇ എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ പോയിന്റ് ഇ എന്ന് പറയുന്നത് അത് ആ മെറ്റീരിയലിനെ, നമ്മുടെ സ്റ്റീൽ ആണെങ്കിൽ ആ മെറ്റീരിയലിന് ഫെയിലിയർ ഒന്നും ഉണ്ടാകാതെ മാക്സിമം എത്ര ലോഡ് താങ്ങാൻ പറ്റുമോ അതാണ് അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇനി ഇ എന്ന പോയിന്റിന് ശേഷം എന്താ സംഭവിക്കുക? നെക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ നെക്ക് ഉണ്ടാകുന്ന കേസ് പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ഇ എന്ന പോയിന്റ് വരെ മാക്സിമം ലോഡ് അത് റെസിസ്റ്റ് ചെയ്യും, പിന്നെ ഫെയിലിയർ, ഇ എന്ന പോയിന്റ് വരെ ഫെയിലിയർ ഒന്നും സംഭവിക്കില്ല. അതിനുശേഷം എന്തുണ്ടായി? നെക്ക് ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മൾ പിന്നെയും ലോഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെയും ലോഡ് കൊടുത്തോണ്ടിരിക്കുമ്പോ നെക്ക് ഫോം ചെയ്തു, പിന്നെ പോയിന്റ് എഫിലേക്ക് എത്തി. പോയിന്റ് എഫ് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ആണ്, ബ്രേക്കിംഗ് പോയിന്റിനെയാണ് കാണിക്കുന്നത്. എന്ന പോയിന്റ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെസിമൻ ഇതുപോലെ കട്ട് ചെയ്ത് മുറിഞ്ഞു പോകും. ഇത്രയാണ് നമ്മുടെ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്ത് തരാം. സ്ട്രെസ് സ്ട്രെയിൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ നമ്മൾ കമ്പി എടുത്ത് വെക്കുന്നു, ലോഡ് കൊടുക്കുന്നു. ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് സ്ട്രെസ് കിട്ടും, പിന്നെ എക്സ്റ്റെൻസോമീറ്റർ കണക്ട് ചെയ്ത കാരണം നമുക്ക് സ്ട്രെയിനും കിട്ടും. സ്ട്രെസ്സും സ്ട്രെയിനും വെച്ച് നമ്മൾ ഗ്രാഫ് വരച്ചു, ഇതുപോലൊരു ഗ്രാഫാണ് നമുക്ക്
കിട്ടുന്നത്. ഇവിടെ ഒ എ എന്നുള്ള റീജിയൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. അവിടെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഹുക്സ് ലോ പാലിക്കുന്നുണ്ട്. എ എന്ന പോയിന്റിന് നമ്മൾ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയും. ഇനി ഈ എ വരെ നമ്മൾ ലോഡ് കൊടുത്തിട്ട് അത് റിമൂവ് ചെയ്യുകയാണെങ്കിലും അത് പഴയ ഷേപ്പിലേക്ക് തന്നെ വരും. അതിന്റെ ഡീഫോർമേഷൻ ഒന്നും അതിന് സംഭവിക്കില്ല, ചേഞ്ച് ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. ഇനി എ ബി എന്നുള്ള റീജിയൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലീനിയാരിറ്റി നഷ്ടപ്പെട്ടു, ചെറിയൊരു കർവ് വരാൻ തുടങ്ങി. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, പക്ഷെ അതിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. തിരിച്ചു വരും, പക്ഷെ സ്ട്രെസ്സും സ്ട്രെയിനും ലീനിയർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ ബി എന്ന പോയിന്റ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ് പറയുക. ബിക്ക് ശേഷം അത് പ്ലാസ്റ്റിക് റീജിയണിലേക്ക് കടന്നു, അതായത് വലിയാനായിട്ട് തുടങ്ങി, ഈൽഡിങ്ങിലേക്ക് കടന്നു. സോ സിന് നമുക്ക് അപ്പർ ഈൽഡ് പോയിന്റ് എന്നും ഡീന് നമുക്ക് ലോവർ ഈൽഡ് പോയിന്റ് എന്നും പറയാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ എന്ന പോയിന്റ് അൾട്ടിമേറ്റ് പോയിന്റ് ആണ്. അതായത് മാക്സിമം ലോഡിന് താങ്ങാൻ പറ്റുന്നത് ഈ പോയിന്റ് വരെയാണ്, ഫ്രാക്ചർ ഒന്നും ഉണ്ടാവാതെ, ഫെയിലർ ഒന്നും സംഭവിക്കാതെ. എഫ് എന്ന ഇക്ക് ശേഷം നെക്ക് ഫോം ചെയ്യും, പിന്നെ ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഫ് എന്ന പോയിന്റ് എത്തുമ്പോഴത്തേക്കും അത് ബ്രേക്ക് ചെയ്ത് പോകും. ഇതാണ് ഒരു ഡക്ടൈൽ മെറ്റീരിയലിന്റെ എന്ത് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പൊ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഓരോ റീജിയന്റെയും പ്രത്യേകത, അതുപോലെ തന്നെ ഓരോ പോയിന്റിനെയും പറയുന്ന പേര് നിർബന്ധമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ഡിസൈൻ ചെയ്യും, സ്ട്രക്ചേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്യും അല്ലെ. ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇതും കൂടി ഉള്ളൂ കേട്ടോ, നിർത്താം, ഇപ്പൊ നിർത്താം, ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൂടി ഉള്ളൂ, നിർത്താൻ പോകണം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, നമുക്കറിയാം നമ്മളിപ്പോ അൾട്ടിമേറ്റ് സ്ട്രെസ്സും ബ്രേക്കിംഗ് സ്ട്രെസ്സും ഒക്കെ കഴിഞ്ഞു അല്ലെ. അപ്പൊ അൾട്ടിമേറ്റ് സ്ട്രെസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെക്ക് ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അൾട്ടിമേറ്റ് ലോഡ് വരെ പോകാനായിട്ട് നിൽക്കില്ല. അൾട്ടിമേറ്റ് ലോഡ് വെച്ചല്ല ഡിസൈൻ ചെയ്യാം, നമ്മൾ എത്ര ലോഡ് അതിന് താങ്ങാൻ പറ്റും എന്നൊക്കെ, എത്ര സ്ട്രെസ് ലോഡ് കൊടുക്കണം എന്നൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ നമ്മൾ ഒരിക്കലും അൾട്ടിമേറ്റ് സ്ട്രെസ് കൺസിഡർ ചെയ്യും, അൾട്ടിമേറ്റ് സ്ട്രെസ് വരെ കൺസിഡർ ചെയ്യില്ല. അതിന് തൊട്ട് താഴെ വരെ നമ്മൾ ലോഡ് കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താ, പെട്ടെന്നായിരിക്കും. ഇപ്പൊ നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാ, നമുക്കൊരു സൂചന തരില്ല, പെട്ടെന്നായിരിക്കും. അതൊരു ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ്, പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകും അല്ലെ കോൺക്രീറ്റ്. ഇപ്പൊ സ്റ്റീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ക്രാക്കൊക്കെ വീഴും, എന്നിട്ടേ പൊട്ടുള്ളൂ. എന്നാ പോലും നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് സ്ട്രെസ് ഒന്നും ഡിസൈനിൽ കൺസിഡർ ചെയ്യില്ല, അതിന് തൊട്ട് താഴെ വരെ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യുന്ന വാല്യൂനെയാണ് നമ്മൾ വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയാം. ഫോർ സേഫ് വർക്കിംഗ് മെറ്റീരിയൽ ഇസ് ടു ബി സ്ട്രെസ്ഡ് ഓൺലി ടു എ ലിമിറ്റഡ് വാല്യൂ കോൾഡ് വർക്കിംഗ് സ്ട്രെസ്. വർക്കിംഗ് സ്ട്രെസ്സിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. വർക്കിംഗ് സ്ട്രെസ് കഴിഞ്ഞിട്ടാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് വരാൻ പാടുള്ളൂ, ആ രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാം. അപ്പൊ ഈ വർക്കിംഗ് സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അപ്പോ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, നമ്മുടെ അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെ നമ്മളൊരു ടേം വെച്ച് ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്യുന്ന ടേം ആണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഇനി ഒരു ബ്രിട്ടിൽ മെറ്റീരിയൽ, അതായത് ഇപ്പോ ഗ്ലാസ് കോൺക്രീറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡ് ബൈ വർക്കിംഗ് സ്ട്രെസ്. ഇത് ഓർത്ത് വയ്ക്കുന്നത് ചോദിക്കാറുണ്ട്, രണ്ട് മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡ് ബൈ വർക്കിംഗ് സ്ട്രെസ്. അതുപോലെ ഇനി ഡക്റ്റൈൽ മെറ്റീരിയൽ, സ്റ്റീൽ പോലുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് യീൽഡ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ്. ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് യീൽഡ് സ്ട്രെസ് ബൈ വർക്കിംഗ് സ്ട്രെസ്. ഇത് രണ്ടും കറക്റ്റ് ആണ്, പക്ഷെ അത് ഏതിനാണെന്ന് നമ്മൾ നിർബന്ധമായിട്ടും പറയണം. ഇത് ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ കേസിലാണ്, ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ കേസിലാണ്. അപ്പൊ ഇത്രയാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റിനെ പറ്റി പഠിക്കാനുള്ളത്. ഇതും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു ക്ലാസ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ആയിട്ട് തന്നെ എടുക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. സോ ഇത് വിട്ടുകളയരുത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഒരു 8 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇപ്പൊ ഞാൻ പറയുന്നില്ല, വൈകണ്ടെന്ന് വിചാരിച്ചിട്ട്, 8 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ലോഡുകളാണുള്ളതെന്ന് പറഞ്ഞു, അതിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഓർക്കണം കേട്ടോ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്, ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്ത് ടൈപ്സ് ഓഫ് ലോഡ് പഠിച്ചു. അത് കഴിഞ്ഞ് സ്ട്രെസ് പഠിച്ചു, ടൈപ്സ് ഓഫ് സ്ട്രെസ് പഠിച്ചു, സ്ട്രെയിൻ പഠിച്ചു, ടൈപ്സ് ഓഫ് സ്ട്രെയിൻ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ, ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ, അത് കോമ്പോസിറ്റ് സെക്ഷനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന ആ ഇക്വേഷൻ ഇല്ലേ, അത് പഠിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഹുക്സ് ലോ പഠിച്ചു.
പിന്നെ സ്റ്റീലിന്റെ കേസിൽ ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫാക്ടർ സേഫ്റ്റി ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അപ്പൊ ഓക്കെ വൈൻഡപ്പ് ചെയ്യാം എല്ലാവർക്കും താങ്ക് യു